السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا، نصفه أو انقص منه قليلا، أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثقيلا. إن ناشئة الليل هي أشد وطئا وأقوم قيلا. إن لك في النهار سبحا طويلا. واذكر اسم ربك وتبتل إليه تبتيلا. رب المشرق والمغرب لا إله إلا هو رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لبست ثوب الرجاء والناس قد رقدوا، وقمت أشكو إلى مولاي ما أجد، وقلت يا أملي في كل نائبتي ومن عليه لكشف الضر أعتمد، أشكو إليك أمورا أنت تعلمها، ما لي على حملها صبر ولا جلد، وقد مددت يدي بالذل مبتهلا إليك يا خير من مدت إليه يد، فلا تردنها يا ربي خائبة، فبحر جودك يروي كل من يرد.
ثم الصلاة على المختار من مضري محمد للمصطفى ما مثله أحد. آدرني رايا ساداتكل علماكل உமராக்கள், மூமினியங்கள், மூமினாத்துகள், யுவாக்கள், சுகத்துகள், மான்ய சகோதரி சகோதரன்மா, அல்லாஹுவின் மகத்தாய அனுகிரகம் கொண்டு பரிசுத்த குர்ஆனிலே சூரத்துல் முஸம்மிலான நாம் சம்சாரிச்சு கொண்டிருக்கின்றது. അല്ലാഹു സുബ്ഹാനഹു വതആല സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വെച്ച പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ, പ്രത്യേകിച്ചും രാത്രിയിൽ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. നിസ്കാരം എന്ന അമൽ മൊത്തത്തിൽ തന്നെ يا ايها الذين امنوا استعينوا بالصبر والصلاه ഷമയും നിസ്കാരവും ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് ഉപാധികൾ ആണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നിസ്കാരത്തിലെ ഏറ്റവും വലിയ ഒരു കർമ്മം സൂറത്തുൽ ഫാത്തിഹ ഓതലാണ്. അതില്ലാത്ത ഒരു നിസ്കാരവും ഇല്ല. മയ്യിത്ത് നിസ്കാരം അടക്കം. ഫാത്തിഹ സൂറത്ത് സുജൂദില്ലാത്ത നിസ്കാരമുണ്ട്, റുക്കു ഇല്ലാത്ത നിസ്കാരമുണ്ട്, അതാണല്ലോ മയ്യിത്ത് നിസ്കാരം. പക്ഷേ അതിലും സൂറത്തുൽ ഫാത്തിഹയുണ്ട്. ഖുർആൻ ഓതാത്ത ഒരു നിസ്കാരം ഇല്ല. എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ പരമാവധി കൂടുതൽ ഓതി, ചിന്തയോടുകൂടി ഓതി നിസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുസമ്മിലിൽ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നാം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ സംസാരിച്ചത് ഖുർആൻ വളരെ സാവകാശം ഓതി നിസ്കരിക്കണം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, കാരണം അങ്ങനെ ഖുർആൻ ധാരാളം ഓതി നിസ്കരിക്കുക എന്നത് അങ്ങയ്ക്ക് നമ്മൾ നൽകുന്ന ഭാരമേറിയ ഈ മഹത്തായ ഖുർആൻ അത് വഹിച്ച് അതനുസരിച്ച് ജീവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരെ ഇവിടെ കെട്ടിപ്പടുത്ത് വളർത്തിയെടുത്ത് നിലനിർത്താൻ അങ്ങേക്ക് ഏറ്റവും വലിയ സഹായകമാകുന്ന കാര്യമാണ് രാത്രിയിൽ എഴുന്നേറ്റ് ഖുർആൻ ഓതിയുള്ള നിസ്കാരം. പരിശുദ്ധ ഖുർആനിൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല എന്ന് പറഞ്ഞപ്പോൾ അതിന് 10 തഫ്സീറുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഭാരമേറിയ വാക്ക് അങ്ങേക്ക് നമ്മൾ ഇട്ടുതരുന്നു. അതിന് ഒരു വ്യാഖ്യാനം പറഞ്ഞത് വലിയ ഗാംഭീര്യമുള്ള മഹത്വമേറിയ വാക്ക്. നമുക്കറിയാമല്ലോ മറ്റ് വാചകങ്ങൾ പോലെയല്ല ഖുർആനിൻ്റെ വാചകം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒതുവുണ്ടായിരിക്കൽ സുന്നത്താണ്. ജനാബത്തോടുകൂടി ഓതാൻ പാടില്ല. ഹൈലും നിഫാസും ഉള്ള സമയത്ത് ഓതാൻ പാടില്ല. വളരെയേറെ മഹത്വമുള്ള കലിമത്ത് കലാമാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു 25 മസ്അലകൾ, 25 നിയമങ്ങൾ അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ എടുത്തു വിവരിച്ചു. അതിൽ ചിലത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞു,
ജനാബത്തും ഹൈലും നിഫാസും ഉള്ളവർക്ക് ഖുർആനിൽ നിന്ന് ഖിറാഅത്തു ശൈഇം മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എന്ത് ഓതുന്നതും ഹറാമാണ്. വയൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും ശരി. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആനാണെന്ന് കരുതി ബിസ്മില്ലാഹ് എന്നോതിയാൽ പോലും ഹറാമാണ്. അതേ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും, അത് ഖുർആനാണെന്ന് കരുതി ഓതുന്നതല്ല. മറിച്ച് ഒന്നുകിൽ ദിക്റാണെന്ന് കരുതിയോ അല്ലെങ്കിൽ ഒന്നും കരുതാതെ ദിക്ർ എന്ന നിലക്ക് അത് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണ്. അത് ഖുർആനാണെന്ന് കരുതി ഓതിയതല്ല. ഖുർആൻ അത് എത്ര കുറവാണെങ്കിലും, ഹത്താ ബഅദ് ആയത്തിൻ, ഒരായത്തിൽ നിന്ന് അല്പമാണെങ്കിലും ശരി, ഖുർആനാണെന്ന് കരുതി ഓതുന്നത് ഹറാമാണ്. വലൗ കാന യുകരിറു ഫീ കിതാബി ഫിഖ്ഹിൻ ഔ ഗൈരിഹി ഫീഹി ഇഹ്തിജാജുൻ ബിആയത്തിൻ ഹർമ അലൈഹി ഖിറാഅത്തുഹാ, ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഖുർആൻ തെളിവ് പറയുകയാണ്, അങ്ങനെ തെളിവിന് വേണ്ടി ഖുർആൻ ഓതി ആവർത്തിക്കുകയാണെങ്കിൽ പോലും ഖുർആൻ ഓതുകയാണ് എന്ന നിലക്കാകുമ്പോൾ അത് ഹറാമാണ്. ലിയന്നഹു യഖ്സുദുൽ ഖുർആന ലിൽ ഇഹ്തിജാജി, തെളിവ് പിടിക്കാൻ വേണ്ടി ഖുർആൻ ഉദ്ദേശിച്ചു കൊണ്ടാണ് അവൻ ഓതുന്നത്, അത് പാടില്ലാത്തതാണ്. അതേസമയത്ത് മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം നവറുല്ലാഹിന് പറഞ്ഞു, വലൗ ഖാല ലി ഇൻസാനിൻ ഖുദിൽ കിതാബ ബിഖുവ, ഒരാൾ പറഞ്ഞു ഈ കിതാബ് നീ ശക്തിയോടുകൂടി പിടിച്ചോന്ന്. വലം യഖ്സുദ് ബിഹിൽ ഖുർആൻ, അങ്ങനെ ഒരു വാചകം ഖുർആനിൽ ഉണ്ടെങ്കിലും അദ്ദേഹം ഖുർആൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാൽ ജാസ അത് ജനാബത്തുള്ള സമയത്ത് പറഞ്ഞാലും കുഴപ്പം ഇല്ല, അയാൾ ഖുർആൻ ഉദ്ദേശിച്ചു കൊണ്ട് ഓതിയതല്ലത്, അതങ്ങനെ പറഞ്ഞതാണ്. വക്കദാമ അസ്ബാഹു, അതുപോലെ തന്നെയാണ് അതിനോട് തുല്യമായത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വയജൂസുലിൽ ജുനബി വൽ ഹൈലി വൻ ഫസായി ഫീ മാനാഹു അൻ തഖൂല ഇൻദൽ മുസീബത്തി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തുണ്ടാകുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയൽ സുന്നത്തുണ്ടല്ലോ, അത് മുസീബത്തിൻ്റെ സമയത്തുള്ള ദിക്ർ എന്ന നിലക്ക് അത് പറയുന്നതിന് കുഴപ്പം ഇല്ല, അത് ഖുർആനിലുള്ളതാണെങ്കിലും. കാരണം അത് ഖുർആൻ ഓതിയതല്ല, മുസീബത്തിൻ്റെ സമയത്തുള്ള ദിക്ർ ചൊല്ലിയതാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു വാഹനത്തിൻ്റെ പുറത്ത് കയറുന്ന സമയത്ത് ഖാല അസ്ഹാബുൽ ഖുറാസാനിയൂന, ഖുറാസാനി ഭാഗത്തുള്ള നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, വയജൂസു ഇൻദ റുകൂബിർ ദാബ്ബതി അൻ യഖൂല സുബ്ഹാനല്ലദി സഖറ ലന ഹദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ. വാഹനത്തിൽ കയറിയാൽ ആ സമയത്ത് പറയൽ സുന്നത്തുണ്ടല്ലോ, ഈ വാഹനത്തെ നമുക്ക് പാകപ്പെടുത്തി തന്ന അല്ലാഹു തആല പരിശുദ്ധനാണ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല പാകപ്പെടുത്തി തന്നതുകൊണ്ട് ആ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന പോകുന്നവരായി അല്ലാഹു നമ്മെ ആക്കി തന്നു, വാഹനത്തിന് അധീനപ്പെടുന്നവരായി അല്ലാഹു തആല നമ്മളെ ആക്കിയില്ല എന്ന് അർത്ഥം വരുന്ന ദിക്ർ ഖുർആനിലുണ്ട്. അത് ഖുർആനോത്താണ് എന്ന ഉദ്ദേശത്തിലെ ലാബി ഖസ്ദിൽ ഖുർആൻ, ഖുർആൻ ഓതുകയാണെന്നുള്ള ഉദ്ദേശം ഇല്ലാതെ വാഹനത്തിൽ കയറിയിട്ടുള്ള ദിക്ർ എന്ന നിലക്ക് അത് കൊണ്ടുവരുന്നതിന് കുഴപ്പം ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, വാശാറൽ ഇറാഖിയൂന ഇലാ മൻഇഹി, ഇറാഖി ഭാഗത്തുള്ള ഒരുപാട് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അങ്ങനെയാണെങ്കിൽ പോലും ഖുർആനിൽ നിന്നുള്ള ആയതുകൊണ്ട് അത് പറയാൻ അങ്ങനെ ചൊല്ലരുത് എന്ന് പറഞ്ഞവരും ഉണ്ട്. വൽ മുഖ്താറു സഹീഹുൽ അവ്വലു, എന്നാൽ അതിലേറ്റവും ശരിയായ അല്ലെങ്കിൽ ശരിയായ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം ആദ്യം പറഞ്ഞതാണ്, സുബ്ഹാനല്ലാഹി സഖറല ഹദാ എന്ന് ദിക്ർ എന്ന നിലക്ക് നമുക്ക് പറയുന്നതിന് വിരോധം ഇല്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഖാല അൽ ഖാലി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി വഗൈറുഹു, വയജൂസു അൻ യഖൂല ഫി ദുആഇ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ജനാബത്തോടുകൂടെയോ അല്ലെങ്കിൽ ഹൈലുള്ളതോടുകൂടെയോ പ്രാർത്ഥന നടത്തിയാൽ അതിന് കുറ്റമില്ല. അത് ഖുർആൻ ഓതിയതല്ല, പഠിച്ചവനോട് പ്രാർത്ഥിച്ചതാണ്. റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഖൈർ തരണം, ആഖിറത്തിലും നന്മ തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നരകത്തിലെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്തതാണ്, അതിന് കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു,
قال إمام الحرمين ووالده الشيخ أبو محمد والغزالي في البسيط إمام الحرمين أبرت بداو الشيخ أبو محمد إمام غزالي بسيط لك برني إذا قال الجنوب جنابة غارن برني بسم الله بسم الله نبرني أو الحمد لله اللي الحمد لله نبرني فإن قصد القرآن عصا يعني القرآن ودك يعني أنه ديش التوضو ودي يعني برني ذنجل أبن كتا كارناني وإن قصد الذكر ذكر جلّك يعني أنه لك بسم الله الحمد لله برني لم يسي كتا كارناولا وإن لم يقصد واحدا منهما لم يسي أيضا قطعا ونن كارديت تلنجلهم كتا كارناولا كارنم بسم الله نبرني بان القرآن ودك أنه ديش التلللو مرتي بطرن غيك منجوان بسم الله يعني அது போல തന്നെ நான் தொடங்கும் முன் பிஸ்மி பறியான அது திக்ர் என்ற நிலக்கானல்லோ கொண்டு வருகிறது என்று மகானாய் இமாம் நவவி ரலியல்லாஹு அன்ஹு പറഞ്ഞു இங்கே ஒரு மஸ்அலா விசதமாய் പറഞ്ഞதின் ശേഷം രണ്ടാമത്തെ മസ്അല പറയാം തജൂസുൽ ജുനുബി ഖിറാഅത്തു മാനസിഖത്ത് തിലാവതുഹു പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ നേരത്തെ ഉണ്ടായിരുന്നു അല്ലാഹു അവന്റെ തീരുമാനം അനുസരിച്ച് അത് ഖുർആനിൽ നിന്ന് ഓതുന്നത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചില ആയത്തുകൾ ഉണ്ട്. ഇപ്പോൾ ഖുർആൻ നോക്കിയാൽ അത് കാണൂല. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇറങ്ങിയിരുന്നു. ഏതുപോലെ അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയാ ഫർജുമൂഹുമാ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തിൽ ഒരു ആയത്ത് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരം നടത്തിയാൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്ന് ഭരണാധികാരികൾക്കുള്ള നിർദ്ദേശമാണ്. ആ ആയത്ത് ഇപ്പോൾ ഖുർആനിൽ കാണൂല. നിയമം ഇപ്പോഴും ബാധകമാണ്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളത് ജനാബത്തുകാരന് ഓതാൻ പറ്റുമോ? അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞു അതിന് വിരോധം ഇല്ല, അതിപ്പോൾ ഖുർആനിൽ ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് വിരോധം ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ എടുത്തു ഉദ്ധരിച്ചു. മൂന്നാമതായി പറഞ്ഞു യജൂസു ലിൽ ജുനുബി വൽ ഹായിലി അൻ നദറു ഫിൽ മുസ്ഹഫി, ജനാബത്തുള്ള സമയത്ത് മുസ്ഹഫ് നോക്കാൻ പറ്റുമോ? അതുപോലെ ഹൈലുള്ള സമയത്ത് മുസ്ഹഫിൽ നോക്കാൻ പറ്റുമോ? വഖിറാഅത്തുഹു ബിൽ ഖൽബി, എന്നിട്ട് മനസ്സുകൊണ്ട് ഓതാൻ പറ്റുമോ? നാവ് കൊണ്ട് ഓതുന്നില്ല. ചിലപ്പോൾ ചില പെൺകുട്ടികൾ ഇപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി പഠിക്കുന്ന ചില പെൺകുട്ടികൾ ഉണ്ട്. നോടോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കീഴിൽ പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കോളേജുകൾ വളരെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, വളരെ കുറവാണ് എന്ന് പറയാം, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പലരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കണം എന്ന് ഉൽക്കടമായ ആഗ്രഹമുണ്ടായിട്ട് ആ പെൺകുട്ടികളെ സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവരുടെ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ആ മക്കളുടെ ദീൻ തന്നെ നശിപ്പിച്ച് കളയുന്ന, ഖുർആൻ മനഃപ്പാടാക്കിയാൽ മാത്രം പോരല്ലോ, നമ്മളെ വിശ്വാസം ശരിയാകണം, കർമ്മം ശരിയാകണം, ഖുർആൻ മനഃപ്പാടാക്കിയില്ലേ കുഴപ്പമൊന്നുമില്ല. ഖുർആൻ മനഃപ്പാടമാക്കൽ വുജൂബില്ല, നിർബന്ധമില്ല. ഫാത്തിഹ മാത്രമേ മനഃപ്പാടമാക്കൽ വുജൂബുള്ളൂ. മനഃപ്പാടം എത്രയും ആക്കിയാൽ നല്ലതാണ്, അത് പക്ഷേ മനഃപ്പാടമാക്കിയാൽ പിന്നെ മറന്നു പോകുന്നത്, മറക്കുന്നത് വലിയ തെറ്റും ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ പെൺകുട്ടികളെ ചിലപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ആ പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തി, പെൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയെത്താൻ, ആ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയെത്താൻ 15 വയസ്സ് തികയണം എന്നില്ല. 18 വയസ്സ് നമ്മുടെ മൈനോറിറ്റി അല്ലെങ്കിൽ മൈനർ എന്ന് പറയുന്ന ആ ഒരവസ്ഥ മാറാൻ നമ്മുടെ നാട്ടിൽ 18 വയസ്സാകണം, വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സാകണം എന്നുണ്ടെങ്കിലും മതപരമായ നിയമമനുസരിച്ച് 15 വയസ്സ് തികഞ്ഞാൽ തന്നെ ഒരാൾക്ക് പ്രായം തികഞ്ഞു എന്നാണ് ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് വിധിക്കപ്പെടുക. അപ്പോൾ പ്രായപൂർത്തിയെത്തുക തന്നെ 15 വയസ്സ്. ഞാൻ വളരെ കുറവാണെന്ന് നന്നായി രണ്ട് സ്ഥാപനത്തിൽ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് എഴുത്തു തന്നതാണ്, നല്ല തന്നെ. അതുകൊണ്ട് ആ സൂക്ഷ്മത വേണം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് 15 വയസ്സായാൽ പ്രായപൂർത്തിയാവും, നന്നായിട്ട് മനസ്സിലാക്കണം ആ മസല. ഈ ആഴ്ചയിൽ, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി പങ്കെടുത്തു.
അപ്പോൾ ഒരു നിക്കാഹ് ആ വീട്ടുകാരൻ്റെ മകൻ്റെ നിക്കാഹ്. ആ നിക്കാഹിനോടനുബന്ധിച്ച് അദ്ദേഹം രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തു കൊടുക്കാൻ സാമ്പത്തികമായി സഹായിച്ച് അങ്ങനെ രണ്ട് വിവാഹം വേറെയും അദ്ദേഹം സ്റ്റേജിൽ വെച്ച് നടക്കുന്നു. അപ്പം നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ മുന്നിൽ വന്ന് ഞങ്ങളോട് വിവരം പറഞ്ഞു. വിവരം പറയാൻ കാരണം നിക്കാഹ് സ്വീകരിക്കുന്ന വരന് സംസാരശേഷിയില്ല. അദ്ദേഹത്തിന് സംസാരശേഷിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിക്കാഹ് നടത്തുന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിക്കാഹ് നടത്തിക്കൊടുക്കുന്ന ആൾക്കൊരു ബോധം വേണമല്ലോ. കാരണം കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞാൽ അയാൾ പറയൂല, അയാൾക്ക് കേൾവിയുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ പിന്നെ അത് നിക്കാഹ് എങ്ങനെ നടത്തണം? അത് നിക്കാഹ് ഇഷാറത്ത് കൊണ്ട് ആംഗ്യം കൊണ്ട് നടത്തണം, ആംഗ്യഭാഷയിൽ നടത്തണം. അപ്പോൾ ആദ്യം തന്നെ നിക്കാഹിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് സ്റ്റേജിൽ വെച്ച് പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി ഈ ആംഗ്യഭാഷയിൽ സംസാരിക്കേണ്ട വരനെയും കൂട്ടി ആ മഹല്ലത്തിൻ്റെ ആളുകൾ ഞങ്ങളെ സമീപത്ത് വന്നു. ഞാൻ പറയുന്നത് എല്ലാവരും പ്രത്യേകിച്ച് ഈ പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഉണ്ടാവും, അവരും ഖതീബുമാരും എല്ലാവരും മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കുൽമാലായിട്ടൊരു കാര്യമില്ല. അങ്ങനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി അടുത്ത് വന്നു ഞാനുണ്ട്, നമ്മുടെ വള്ളിയാട് മദനി ഉസ്താദുണ്ട്, വില്യാപ്പള്ളി ഉസ്താദുണ്ട്, അങ്ങനെ കുറേ ആളുകൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ് അവർ വന്നത്. അങ്ങനെ വന്ന് ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു, ആരാ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളെ കാണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രായമുള്ളൊരു വ്യക്തിയാണ്. ഇയാൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ബാപ്പൻ്റെ ജ്യേഷ്ഠനോ അനുജനോ മറ്റോ ആണ്. അപ്പോൾ ഈ കുട്ടിക്ക് ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്, യതീമാണ് കുട്ടി എന്ന് പറഞ്ഞു. യതീം എന്ന് പറഞ്ഞു ഇപ്പോൾ യതീമാണെന്നല്ല, നേരത്തെ 15 വയസ്സാതിന് മുമ്പ് യതീമായിരുന്നു, 15 വയസ്സാ പിന്നെ യതീമുള്ള അഡ്രസ്സ് പോയി. ഏതായിരുന്നാലും യതീമായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ബാപ്പ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 15 വയസ്സിന് മുമ്പോ ശേഷമോ ബാപ്പ ഏതായാലും ഇപ്പം ഇല്ല. അപ്പോൾ പിന്നെ നിക്കാഹ് ചെയ്യാൻ ഞാൻ ചോദിച്ചു, ആങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. ആങ്ങളെ ചെറുതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര വയസ്സ് എന്ന് ചോദിച്ചു. അതിന് 10-18 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. 10-18 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന്, വയസ്സ് കുറവാന്ന് പറഞ്ഞ് ഇനി പറഞ്ഞാണ്. അപ്പോൾ അവൻ ഇവിടെ അവനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ല, അവനെ വിളിപ്പിച്ചു. അപ്പോൾ നോക്കും ഇവൻ കാഴ്ചക്കും വലിയ കുഴപ്പമൊന്നുമില്ല, കാഴ്ചക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഇവിടെ വിഷയമല്ല. കാരണം അളന്നോക്കിയിട്ട് ഇത് പന്തലിൻ്റെ തൂണെടുക്കുന്നതല്ല, ഇത് നിക്കാഹിന് വേണ്ടത് പക്വതയോടുകൂടി പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. അതിന് 15 വയസ്സായ മതി, 18 വയസ്സാകണ്ടിയില്ല. ഇവന് 18 വയസ്സിൻ്റെയും മേലെയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ആങ്ങളെയാണ്, ഉപ്പാൻ്റെ ജ്യേഷ്ഠനുമല്ല അനുജനുമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ നേരത്തെ നിക്കാഹ് ചെയ്യാൻ വേറൊരാൾ ഒരുക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ ശേഷം അങ്ങനെ നിക്കാഹ് ചെയ്യണമെങ്കിൽ ഇവന് സമ്മതം എടുക്കണം. ഇനി വേണമെങ്കിൽ ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാം, അദ്ദേഹത്തിന് ആ ബാപ്പൻ്റെ ജ്യേഷ്ഠനെ വക്കാലത്താക്കാം നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി. പക്ഷേ അതിനും ഈ പെണ്ണിനോട് സമ്മതം എടുക്കണം, പെണ്ണിനോട് സമ്മതം എടുക്കണം, പെണ്ണിന് പ്രായപൂർത്തിയായിരിക്കണം, ആ പെണ്ണിനോട് സമ്മതം എടുക്കണം. അത് ആങ്ങളെ നിക്കാഹി ആണെങ്കിലും സമ്മതം എടുക്കണം. സ്വന്തം ബാപ്പയെപ്പോലെ നിക്കാഹ് ചെയ്യാൻ ആങ്ങൾക്ക് പറ്റൂല, സമ്മതമെടുക്കണം, പ്രായപൂർത്തിയാകണം. അതുകൊണ്ടാണ് യതീമായ കുട്ടിയെ യതീമായ സ്ഥിതിയിൽ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പ്രായപൂർത്തി ആയാലേ പറ്റുള്ളൂ, പ്രായപൂർത്തി ആയതിനു ശേഷം സമ്മതമെടുത്താലേ സമ്മതം പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത് മഹല്ല് കമ്മിറ്റിക്കാരും ഖത്തീബുമാരും, ചിലപ്പോൾ ഖത്തീബുമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാരെങ്കിലും പഠിച്ചു വെച്ചാൽ നല്ലത്. നമ്മളെ നാദാപുര നന്മയുടെ ഒരു ഭാഗമാണ്. പഴയകാലത്ത് എല്ലാവർക്കും അത്തരം മസകലുകളൊക്കെ എല്ലാവർക്കും അറിയാം, നാടന്മാർക്കറിയാം, അത് വളരെ നല്ലതാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് സമ്മതം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതം എടുത്തിട്ടില്ല. അപ്പോൾ പെങ്ങളെ കിട്ടണ്ടേ? അപ്പോൾ പറഞ്ഞ് പെങ്ങളുള്ളിലുണ്ട് എന്ന് പറഞ്ഞു. അതേ വീട്ടിൽ തന്നെ പെങ്ങളുണ്ട് എന്ന് വലിയ സന്തോഷമായിപ്പോയി. അപ്പോൾ തന്നെ ബാപ്പൻ്റെ ജ്യേഷ്ഠനെയും ഈ ആങ്ങളനെയും വീട്ടിൻ്റെ ഉള്ളിലയച്ച് സമ്മതം എടുപ്പിച്ചതിന് ശേഷം നിക്കാഹ് ഈ ആങ്ങളെ കൊണ്ട് നടത്തിച്ചു. ഞാനിത് അനുഭവം പറയുന്നത്, അനുഭവം പറഞ്ഞാൽ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. വെറുതെ മസല മാത്രം പറഞ്ഞാൽ ഇപ്പം മനസ്സ് പതിയൂല. ഒരനുഭവം വെച്ചുകൊണ്ട് പറയുമ്പോൾ ഏത് കാലത്തും കേട്ട ആളുകൾക്ക്
ആ പറഞ്ഞത് മനസ്സിൽ ഓർമ്മണ്ടാവും, ഓർക്കു വെക്കാതിരിക്കാനും പറ്റും. കാരണം ഇതിങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിൽ മസാല അങ്ങ് പഠിച്ചും പോവും. അങ്ങനെയാണ്, വെറും മസാല പറഞ്ഞാൽ വേഗം ഓർക്കു പോവും. അപ്പോൾ സഹോദരന്മാരെ, ഇത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പ്രായം തികയുക എന്ന് പറഞ്ഞാൽ 15 വയസ്സായാൽ ആണിനും പെണ്ണിനും പ്രായം തികയും. 15 വയസ്സിന് മുമ്പ് തന്നെ പല പെൺകുട്ടികൾക്കും പ്രായം തികയും. കാരണം അവർക്ക് മെൻസസ് ഉണ്ടാകുന്നതോടുകൂടി അത് 9 വയസ്സിൽ തന്നെ അവർക്ക് മെൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവർക്കതോടെ പ്രായം തികയും. അപ്പോൾ ഒരു 9 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവൾ ചിലപ്പോൾ ഒരു 5-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. അവൾ ഖുർആൻ മനപ്പാടാക്കുകയാണ്. അവൾക്ക് മെൻസസ് ഉള്ള സമയത്ത് ഖുർആൻ മനപ്പാടമാക്കാൻ പ്രയാസം. അവിടെ നമ്മൾ ഈ മസ്അല മനസ്സിലാക്കി വെച്ചാൽ അത് ഉപകാരപ്രദമാകും. ഖാല അസ്ഹാബുന, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യജൂസു ലിൽ ജുനുബി വൽ ഹൈളി, ഹൈളുള്ള സ്ത്രീക്കും ജനാബത്തുള്ള പുരുഷനും അനുവദനീയമാകും. അന്നദറു ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കൽ എടുക്കരുത്, നോക്കാം, നോക്കൽ അനുവദനീയമാകും. വഖിറാഅതുഹു ബിൽ ഖൽബി, മനസ്സുകൊണ്ട് ഓതാം. ദൂന ഹർകത്തിൽ ലിസാനി, നാവ് ചലിപ്പിച്ചുകൊണ്ട് ഓതാൻ പാടില്ല. നാവ് ചലിപ്പിക്കാതെ മനസ്സിലൂടെ ഓതാം. അപ്പൊ ഖുർആൻ മനപ്പാടമാക്കുന്ന ഈ കുട്ടിക്ക് ഖുർആൻ നോക്കി നാവ് കൊണ്ട് ചലിപ്പിക്കാതെ മനസ്സിലൂടെ ഖുർആൻ നടത്താം. അപ്പോൾ പിന്നെ മറന്നുപോകുന്ന പ്രശ്നം വരുന്നില്ല. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ് അവിടെ നാവ് ചലിപ്പിക്കരുത്. വഹാദാ ലാ ഖിലാഫ ഫീഹി, ഈ പറഞ്ഞതിൽ ഒരു പണ്ഡിതനും തർക്കം ഇല്ല. 4-ാമത്തെ മസ്അല ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാൻ, ഇദാ ലം യജിദിൽ ജുനുബു മാഅൻ വലാ തുറാബൻ യുസല്ലിൽ ഫരീളത വഹ്ദഹ ലിഹുർമത്തിൽ വഖ്ത്. ഒരാൾക്ക് വെള്ളവും കിട്ടിയില്ല ജനാബത്തുകാരന്, മണ്ണും കിട്ടിയില്ല തേമം ചെയ്യാൻ, എന്നാൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ? അയാൾ നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും ഏത് സാഹചര്യത്തിലും നിസ്കാരം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിവായി പോകൂല. നമ്മൾ അങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നല്ല അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നിസ്കരിക്കണം. ഒരാൾ എന്നോട് പറഞ്ഞ്, മകനോട് ഒരാൾ പറഞ്ഞ്, എന്ത് ബെഡിലടിച്ച് തേമം ചെയ്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ അവൻ മരിക്കുന്നവരെ ബെഡിലടിച്ച് തേമം ചെയ്ത് നിസ്കരിച്ചു എന്നു ഒരാൾ എന്നോട്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറിച്ച, ഒരു ബെഡിലടിച്ച് തേമം ചെയ്ത് നിസ്കരിക്കുക, അത് നിസ്കാരമാണ്. അപ്പോൾ ഏതോ ഒരു അരമുസ്ലിയാർ പറഞ്ഞ് പറ്റിച്ചതാണിത്. ആ കുട്ടി മരിച്ചുപോയി, അള്ളാഹു തആല ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. അതേസമയത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ചില മദ്ഹബുകൾ, നമ്മുടെ മദ്ഹബിൽ തേമം ചെയ്യുമ്പോൾ പൊടിയുള്ള മണ്ണ്, മണ്ണിൻ്റെ പൊടി, ആ പൊടിയാണ് അടിച്ച് തേമം ചെയ്യേണ്ടത്. അത് കല്ലിൻ്റെ പൊടി പറ്റൂല, പൂഴി പറ്റൂല. അതേസമയത്ത് മണ്ണുള്ള പൂഴി അതിന് കുഴപ്പമുണ്ടാവൂല. അതായത് പൂഴിത്തരിയല്ല, മണ്ണ്. അപ്പോൾ ചിലർ ചുമരും വലടിച്ച് തേമം ചെയ്യാമെന്ന് പറയും. പഴയ കാലത്തുള്ള ചുമര് എന്ന് പറഞ്ഞാൽ അത് പെട്ടിക്കട്ട കൊണ്ടുള്ള ചുമരാണ്, അത് മണ്ണാണ്. അത് ചിലപ്പോൾ ചൂടായിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് പൊടിയായി നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ചില ചുമരിൽ മണ്ണിൻ്റെ പൊടി ഉണ്ടാകുമ്പോൾ അത് അടിച്ചിട്ട് തേമം ചെയ്യാൻ പറ്റും. അത് കേട്ട സാധാരണക്കാരൻ മനസ്സിലും ചുമരും വല്ല അടിച്ച് തേമം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലക്ക് നല്ല സിമെൻറ്റ് തേച്ച മാർബിൾ അടിച്ച് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി അടിച്ചിട്ട് തേമം ചെയ്യാം. വേറെ ചിലർ പറഞ്ഞു കൊടുക്കും അടിച്ച് തേമം ചെയ്യാൻ, അടിച്ച് തേമം ചെയ്യാൻ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പുറത്ത് ബാത്റൂമിൽ വെള്ളമുണ്ട്, എന്നാൽ ഇവരുണ്ട് ഈ ബെഡും വല്ല അടിച്ചിട്ട് തേമം ചെയ്യുന്നു. അതേസമയത്ത് ചില മദ്ഹബുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബോഡിയിൽ ധാരാളം പൊടികൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ആ പൊടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊടി ഉണ്ടല്ലോ, മണ്ണിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് പൊടിയും പിന്നെ ആയിപ്പോയി എന്നല്ലേ ഉള്ളൂ. അതിൽ അടിച്ചാൽ മതി, മടി മണ്ണിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ഒന്ന് അടിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയത് തെറ്റാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വേറെ മദ്ഹബുകളിൽ പോലും എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ അത്തരത്തിലുള്ള ഫത്വകൾ കൊടുക്കുന്ന ഈ അര ചികിത്സകരെ കൊണ്ട് വലിയ അപകടം വരും. ഓരോരുത്തരുടെ നിസ്കാരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, വലിയ വിഷയമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും തീരെ ഒരു മനുഷ്യന് വെള്ളവും കിട്ടിയില്ല മണ്ണും കിട്ടിയില്ല, ഒരു സ്ഥലത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ജയിലിൽ വെള്ളവുമില്ല മണ്ണുമില്ല, അയാൾ എങ്ങനെയാണ് ഫർള് നിസ്കരിക്കണോ? നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? വഹ്ദഹ ഫർള് മാത്രം നിസ്കരിക്കണം. അതെങ്ങനെ നിസ്കരിക്കണം? അത് മണ്ണും വെള്ളവും ഇല്ലെങ്കിലും
ആ സമയത്തിൻ്റെ മഹത്വം പരിഗണിച്ച് നിസ്കാരം നിർവഹിക്കണം. പൊതുവില്ല, തേമില്ല, ആ സമയത്ത് ആ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അത് നിർവഹിക്കണം. പക്ഷേ അദ്ദേഹം അങ്ങനെ നിസ്കരിക്കുമ്പോൾ വലാ യഖ്റഊ സിയാദതൻ അലൽ ഫാത്തിഹത്തി, ഫാത്തിഹക്കപ്പുറം വേറെ ഒന്നും ഓതാൻ പാടില്ല, ഒരു സൂറത്ത് ഓതാൻ പാടില്ല. കാരണം ഇയാൾക്ക് ജനാമത്തുകാരനായിട്ട് അയാൾക്ക് ഒതു എടുക്കാൻ വെള്ളവും കിട്ടിയിട്ടില്ല, തേമം ചെയ്യാൻ മണ്ണും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അൽഫാത്തിഹ മാത്രമേ ഓതാൻ പാടുള്ളൂ. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു. മറ്റൊന്ന്, നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഗൈറുൽ ജുനുബി വൽ ഹൈളി, ഹൈളും ഇല്ല ജനാബത്തും ഇല്ല അങ്ങനെയുള്ള ഒരാൾ, ലൗകാന ഫമുഹു നജസൻ, അയാളെ വായിൽ നജസുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് ഖുർആൻ ഓതൽ ഹറാമാണോ? വായിൽ നജസുണ്ട്, ഉദാഹരണത്തിന് ഊനി പൊട്ടി ചോര വന്നിട്ടുണ്ട്, ചോര നജസാണ്, എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തി അല്ലേ, യാ റബ്ബി സല്ലി അലൻ നബീ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, യാ റബ്ബി സല്ലി അലൻ നബീ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇരുന്നോളൂ, വായിൽ ചോരയുണ്ടായിട്ടുണ്ട്, വായിൽ നജസായാൽ ഉടനെ കഴുകി വൃത്തിയാക്കണം. കഴുകുന്ന സമയത്ത് കർമ്മശാസ്ത്രപരമായ നിയമം, വായ് മുഴുവനും വെള്ളമെത്തിക്കണം. വായ് മുഴുവനും വെള്ളമെത്തിക്കാനാൽ അങ്ങേ തലവരെ എത്തും, അവസാനം ഇറങ്ങിപ്പോകാത്ത രൂപത്തിൽ അങ്ങേ തലവരെ എത്തിച്ചിട്ട് ആ എന്ന് പറഞ്ഞിട്ട് ശരിക്കെല്ലാ സ്ഥലവും എത്തിച്ചിട്ട് തുപ്പിക്കളയാം, എന്നാൽ വായ് വൃത്തിയായി. അപ്പം അങ്ങനെ കഴുകാതെ ഒരാൾക്ക് നജസ് വായിൽ ഉള്ളപ്പോൾ ഖുർആൻ ഓതാമോ, ഓതാൻ ഹറാമാണോ അല്ലേ? നബി ഇമാം അല്ലാഹു പറയുന്നു, കുരിഹലഹു ഖിറാഅത്തുൽ ഖുർആൻ, അവന് ഖുർആൻ ഓതൽ കറാഹത്താണ്, പാടില്ലാത്ത കാര്യമാണ്, ഹറാം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഹറാമില്ല, കറാഹത്താണ് എന്നതാണ്. ആറാമത് പറയുന്ന മസ്അല, ഇമാം നബി റളിയല്ലാഹു അൻഹു, അജ്മഅൽ മുസ്ലിമൂന അലാ ജവാസി ഖിറാഅത്തിൽ ഖുർആനി ലിൽ മുഹ്ദിസിൽ ഹദസിൽ അസ്ഗർ, ചെറിയ അശുദ്ധി അഥവാ വളുവില്ല, വളുവില്ലാത്ത ആൾക്ക് ഖുർആൻ ഓതൽ അനുവദനീയമാണ് എന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. വൽ അഫ്ളു അൻ യതവല്ല അലഹ, ഏറ്റവും ശ്രേഷ്ഠം വളുവെടുത്തിട്ട് ഖുർആൻ ഓതലാണ്. അപ്പോൾ വളു ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്, പുണ്യമാണ്. വളു ഇല്ലെങ്കിലും ഖുർആൻ ഓതാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് യാസീൻ ഓതുമ്പോൾ നമുക്ക് ഒതു ഉണ്ടാവില്ല, അതുകൊണ്ട് ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് ഒതുവോടുകൂടെ ഓതുന്നതാണ്. ഇതേപോലെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ള ചില സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മെൻസസ് അല്ല, അതേസമയത്ത് പലപ്പോഴും മെൻസസിൻ്റെ അപ്പുറം അവർക്ക് രക്തം കാണുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ, അവർക്ക് അവരുടെ ഹൈലായി ഗണിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട്, ഹൈലിൽ പെടാത്തതായി ഗണിക്കപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, നേരത്തെ ഒരിക്കൽ ഹൈലുണ്ടായ സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ മെൻസസ് ഉണ്ടായിരുന്ന സമയം ഏതാണോ ആ സമയം അവളുടെ മെൻസസിൻ്റെ പീരീഡായി കണക്കാക്കപ്പെടും, അതിനിപ്പുറമുള്ളത് മെൻസസിൻ്റെ പിരീഡ് അല്ലാതെ കണക്കാക്കപ്പെടും. അതുപോലെ നിയമങ്ങൾ വളരെ വിശദമായി പറയേണ്ട ഒരു നിയമമാണത്, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ചിലപ്പോൾ ആ മെൻസസിൻ്റെ രക്തത്തിൻ്റെ രൂപം കണക്കിലെടുത്തുകൊണ്ട് ഇന്നത് മെൻസസാണ്, ഇന്നത് വെറും കേവലം ബ്ലീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്ന നിയമങ്ങളുണ്ട്. അതൊക്കെ വിശദമായി ഭർത്താക്കന്മാർ മുഖേന പണ്ഡിതന്മാരോട്, അങ്ങനെ അത്യാവശ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ വിശദമായി വാതിൽ വെച്ച് അത് പറഞ്ഞ് സമയം പോക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ അത് ആവശ്യം വരുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ മെൻസസിൻ്റെ പീരീഡായി കണക്കാക്കപ്പെടുന്ന സമയം അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ആ സമയത്ത് അവർക്ക് ഖുർആൻ ഓതാനും പറ്റില്ല. അല്ലാത്ത സമയത്ത് അവർ നിസ്കരിക്കണമല്ലോ, ആ സമയത്ത് അവർ ഖുർആൻ ഓതാൻ പറ്റുകയും ചെയ്യും. ഇതും കൂടി ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമതായി പറയുന്ന ഒരു മസ്അല,
കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് ഖുർആൻ ഓതാമോ? ഇപ്പം നമ്മളെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ കുട്ടികൾ കുളിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് ഒരാൾക്ക് ഖുർആൻ ഓതാമോ? അങ്ങനെ ഖുർആൻ ഓതുന്നത് കറാഹത്തുണ്ടോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ വെച്ച് ഓതണ്ട, കുറച്ച് ഇപ്പുറം മാറി നിന്നിട്ട് ഓതലല്ലേ നല്ല, ഈ കുളിക്കുന്നിരുന്ന് വെച്ച് ഖുർആൻ ഓതണോ? അതുകൊണ്ട് മാറി നിന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഏതായിരുന്നാലും അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എട്ടാമതായി, ലാതുഖ്റഹുൽ ഖിറാഅത്തു ഫി ത്വരീഖി മാർറൻ, ഒരാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പോകുമ്പോൾ യാത്രയിൽ ഖുർആൻ ഓതാമോ നടത്തത്തിൽ ഖുർആൻ ഓതാമോ? അതിന് കുഴപ്പമൊന്നുമില്ല, ഖുർആൻ തെറ്റിപ്പോകരുത് എന്ന് മാത്രം. തെറ്റിപ്പോകാത്ത നിലക്ക് നടന്നിങ്ങനെ പോകുമ്പോൾ ഖുർആൻ ഓതിപ്പോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. ഇതുപോലെ അവിടെയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരഭിപ്രായം ഉണ്ട്. ഈ ഉദാഹരണത്തിന്, പഴയ കാലത്ത് പല വസ്തുക്കളും പൊടിക്കൽ ആസും കല്ല് വെച്ചിട്ടാണ് പൊടിക്കൽ. പണ്ടുകാലത്ത് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അബിലിടിക്കുക എന്നൊരു പരിപാടിയുണ്ട്, അതിങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് അപ്പുറം വിട്ടെന്ന് പറഞ്ഞിങ്ങനെ വീഴലാണ്. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്ന് എനിക്കൊന്നും ഉണ്ടോ എന്ന് അള്ളാഹു അലം എനിക്കറിയില്ല. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്, ആസും കല്ല് കൊണ്ട് തിരിച്ചിട്ട് പൊടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ പൊടിക്കുന്ന സ്ഥലത്ത് വെച്ച് ഖുർആൻ ഓതാമോ എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ശാബി റളിയല്ലാഹു അൻഹു അത്തരം സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധ മാറാതെ ശരിക്കും നന്നായി ശ്രദ്ധ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഓതുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇദാ കാന യഖ്റഉ ഫഅറദത്തുഹു റീഹുൻ അംസകാനിൽ ഖിറാഅത്തി ഖാല ഖുറൂജിഹാ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു മസ്അലയാണ്. നമ്മൾ ഖുർആൻ ഇപ്പോൾ യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ വേറെ എന്തോ അങ്ങനെ ഓതാണ്, നമുക്ക് ഒതു ഇപ്പോൾ ഒന്നുകിൽ ഉണ്ട് അല്ലേ ഇല്ല, എന്തായാലും ശരി, ആ സമയത്ത് ഒരാൾക്ക് കീഴ്വായു മുട്ടിയാൽ ഖുർആൻ ഓതിക്കൊണ്ട് അതവൻ ചെയ്യാൻ പാടില്ല, വലിയ അദബുകേടായി പോകും. ഒരു ഭാഗത്തുനിന്ന് അവൻ്റെ ഒതു മുറിയുന്നു, ഒരു ഭാഗത്തുനിന്ന് ഖുർആൻ ഓതുന്നു, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് ഖുർആനിനോട് വലിയ അദബുകേടായി പോകും, അതുകൊണ്ടത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ ശ്രദ്ധിച്ചോളണമെന്നില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, അജ്മഅൽ മുസ്ലിമൂന അലാ ജവാസി തസ്ബീഹി വത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീരി വസ്സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറി ദാലിക മിനൽ അദ്കാർ വമാ സിബൽ ഖുർആനി ലിൽ ജുനുബി വൽ ഹായിദി. ഹൈലുള്ള സ്ത്രീക്കും ജനാബത്തുള്ള പുരുഷനും, അതെ ജനാബത്തുള്ള വ്യക്തിക്കും, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അങ്ങനെ ജനാബത്തോ ഹൈലോ ഉള്ളവർക്ക് ഖുർആൻ അല്ലാത്ത സലാത്ത് ചൊല്ലുക, അൽഹംദുലില്ലാ ചൊല്ലുക, തക്ബീർ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹി ബിഹംദി ചൊല്ലുക തുടങ്ങിയ ദിക്റുകൾ കൊണ്ടുവരുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അത് എല്ലാ മുസ്ലിമീങ്ങളും യോജിച്ച്, എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ യോജിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. സുഹൃത്തുക്കളെ, പതിനൊന്നാമത്തെ മസ്അല, ഇമാം നവവി റഹിമഹുള്ളാഹു പറയാൻ, ഖിറാഅത്തുൽ ഖുർആനി അഫ്ളു മിനൽ തസ്ബീഹി വത്തഹ്ലീലി വസാഇരിൽ അദ്കാർ. ഖുർആൻ ഓതുക എന്നത് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നതിനേക്കാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനേക്കാൾ, മറ്റ് ദിക്റുകൾ കൊണ്ടുവരുന്നതിനേക്കാൾ ബഹുമാനമുള്ളതാണ്. ഇല്ലാ ഫിൽ മവാദിഇ അല്ലതീ വറദ ശർഉ ബിഹാദിഹിൽ അദ്കാരി ഫീഹാ. ഇസ്ലാമിക നിയമത്തിൽ, ശരീഅത്തിൽ, ശറഇൽ ആ ദിക്റ് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരണം എന്ന് പ്രത്യേകമായി ഫർളോ സുന്നത്തോ ആക്കി കൽപ്പിച്ചിട്ടുള്ള സ്ഥലം ഒഴിച്ച്, പ്രത്യേകം സുന്നത്തായി പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ ദിക്ർ കൊണ്ടുവരുന്നതാണ് ബഹുമാനം, ഇല്ലെങ്കിൽ ഖുർആൻ ഓതലാണ് ബഹുമാനം. അങ്ങനെ ഖുർആൻ ഓതുന്നതിന് ദിക്റിനേക്കാൾ ബഹുമാനമുണ്ട്. പന്ത്രണ്ടാമത്തെ മസ്അല, യുസ്തഹബ്ബു ഐ യുനല്ലിഫ ഫമഹു ഖബല ശുറൂഇ ഫിൽ ഖിറാഅത്തി ബിസിമാകിൻ വനഹ്വിഹി. ഖുർആൻ ഓതുമ്പോൾ, ഓതുന്നതിന് മുമ്പ്,
ഒന്ന് ബ്രഷ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്, വായ ശുദ്ധിയാക്കൽ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് മസല പറഞ്ഞാൽ വേഗം ഓർക്കും, അനുഭവം പറഞ്ഞാൽ ഓർക്കൂക്കില്ല. പിന്നെ കഥ എങ്ങനെ കേൾക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർക്കൂക്കൂല. എല്ലാവരും എഴുതിയിട്ടുണ്ട് ദിക്രി വല്ലണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. ചിലരുണ്ട് ഈ വെത്തിലെയും അടക്കയും പുകയിലെയും പിന്നെ അതിൻ്റെ കൂടെ എന്തേനു നൂറും ചുണ്ണാമ്പും ഇതെല്ലാം കൂടി വായിലിട്ടിട്ടുണ്ട് ഒരു ചവക്കലി. ചിലർ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ എത്രയോ ഇടിച്ചു കൊടുത്തത് ആ ബാസുള്ള ആളുകൾക്ക്, അത് കടിച്ചു പൊട്ടിക്കാനുള്ള പല്ലില്ലെങ്കിൽ ഇടിച്ചിട്ട് അതിങ്ങനെ വായിലിട്ട് ഇങ്ങനെ ചവക്കും. അങ്ങനെ ഇപ്പം അങ്ങനെ അധികം ആളും ചവക്കുന്നില്ല, അത് ക്യാൻസർ രോഗം വരാനൊക്കെ കാരണമാണ് എന്ന് പലരും പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പം പലരും അത് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല തന്നെ. ഏതായിരുന്നാലും ഇങ്ങനെ വെറ്റില അടക്ക ചെന്നവർ, അതുപോലെ തന്നെ വേറെ ചിലരുണ്ടല്ലോ ആര്, അതും ഇപ്പം വളരെ കുറഞ്ഞു പോയി. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു പുതിയാപ്പിളുടെ കൂടെ പോയാൽ ആദ്യത്തെ സൽക്കാരം സിഗരറ്റാണ്. സിഗരറ്റ് തീരെ വലിക്കാത്തവരും വലിച്ചു പഠിക്കൽ പുതിയാപ്പിളുടെ കൂടെ പോയിട്ടാണ്. ഈ സിഗരറ്റ് അതും ഇപ്പോൾ അതൊക്കെ ഒരു അപരിഷ്കൃതമായിട്ട് ചെറുപ്പക്കാരൊക്കെ കണ്ടതൊക്കെ ഒഴിവാക്കി. വളരെ നല്ലത്. ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാം മോശമാണ് എന്ന് പറയരുത്. ചെറുപ്പക്കാർ പുതുതായിട്ട് കൊണ്ടുവരുന്ന എല്ലാം മോശമാണ് അങ്ങനെ പറയരുത്. ചിലതൊക്കെ നല്ലതുണ്ട്, പക്ഷേ വെടക്കൊക്കെ നല്ലതാണെന്നും പറയരുത്. ഇപ്പോൾ ഉണ്ട് ചില ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ്, തലയിൽ നോക്കുമ്പോൾ നാല് ഭാഗം അങ്ങ് പഠിച്ചു കളിച്ചിട്ട് നടുവിൽ മാത്രം വെച്ചിട്ട് ഇങ്ങനെ പുല്ലേരി പോലെ. അതൊരു ജാതി ക്രോപ്പാണ്. പഴയ കാലത്ത് നമ്മുടെ അമുസ്ലിം സഹോദരന്മാരിലുള്ള അവരുടെ വലിയ അവരുടെ കൂട്ടത്തിലുള്ള ഖേമന്മാരായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ സവർണരായി അറിയപ്പെടുന്ന ആളുകളൊക്കെ ചെയ്തിരുന്ന ഒരു വേഷമാണത്. ആ വേഷം ഇപ്പം നമ്മളെ മുസ്ലിം ചെറുപ്പക്കാർക്കും ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നതായി കാണും. നല്ല നല്ല ദീനൊക്കെയുള്ള കുട്ടികളെന്നെ കൃത്യമായിട്ട് നിസ്കരിക്കും. ഉസ്താദുമാരെ ആലിമികൾക്കും വലിയ ബഹുമാനമാണ്. തങ്ങളെ കണ്ട കൈപിടിച്ച് ചുംബിക്കും. ഉസ്താദേ വരക്കണേന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഉസ്താദേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഒരു സെൽഫി എടുക്കാൻ നിൽക്കലുണ്ട്. ഇവൻ്റെ ഈ തലയും വെച്ച് എങ്ങനെ എടുക്കുക? അപ്പോൾ അതൊരു ഇസ്ലാമിക വേഷമല്ല. നമ്മൾ തലയിലെ മുടി വെട്ടുകയാണോ എല്ലാ സ്ഥലവും ഒരുപോലെ വെട്ടിക്കളെ? വളർത്തുകയാണോ? അത് വളർത്താം, ഒരു കുഴപ്പമില്ല. അങ്ങനെ വളർത്തുമ്പോൾ നബി സല്ലല്ലാഹു നിങ്ങൾ വളർത്തിയതുപോലെ താടി നമ്മുടെ ചെവിയുടെ താഴെ നിന്ന് പിടിച്ചാൽ ബേക്കിലോട്ട് അതിനപ്പുറം മറിഞ്ഞ് വീഴാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങാതെ ഈ ചെവിയുടെ ഈ കുറ്റിക്ക് കണക്കായി വെട്ടിയിട്ട് മുടി നീട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിയമർ റജുലു ഖുറൈമുല്ലു സൈദി ലൗലാ തൂലു ജുമ്മത്തിഹി വൈസ്ബാലു ഇസാരിഹി. ഖുറൈമുല്ലു സൈദി എന്ന വ്യക്തി നല്ല മനുഷ്യനാണ്. പക്ഷേ രണ്ട് കുഴപ്പമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മുടി വല്ലാതെ നീണ്ടിട്ട് അങ്ങ് കഴുത്തിലേക്ക് വീണുപോയി. മറ്റൊന്ന്, വൈസ്ബാലു ഇസാരിഹി, അദ്ദേഹത്തിൻ്റെ ഉടുത്ത തുണി നെരിയാണിയുടെ തോടയെ താണുപോയി. ഈ രണ്ട് കുറ്റമില്ലെങ്കിൽ നല്ല ആളായിരുന്നു എന്ന് പറഞ്ഞു. ഖുറൈമുല്ലു സൈദി അള്ളാഹുവിന്റെ ഉടനെ തന്നെ പോയി മുടി വെട്ടിച്ചു, ഉടനെ തന്നെ തുണി കയറ്റി കൊടുത്തു. അപ്പോ ഇസ്ലാമിൻ്റെ വേഷം, ഇസ്ലാമിൻ്റെ ശൈലി, അത് മുടിയിൽ വേണം, മീശയിൽ വേണം, താടിയിൽ വേണം. ചില വയസ്സായ ആളുകളുണ്ട്, സുബ്ഹാന, എനിപ്പെങ്കട്ടൊന്നും വരൂല, എന്നാൽ പോലും താടി വെക്കാൻ വലിയ മടിയാണ്. ഈ വയസ്സായിട്ട് പിന്നെയുണ്ട് അങ്ങനെ പരണ്ടെന്ന് പരണ്ടെന്ന് പരണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. ഈ വയസ്സ് കാലത്തെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തൊന്നും എടുത്തൂടെ? അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയെ അങ്ങേക്ക് സലാം എന്ന് അഞ്ചു നേരത്തെ നിസ്കാരത്തിലും മദീനയിൽ കിടക്കുന്ന നബി തങ്ങളെ വിളിച്ച് സലാം പറയുമ്പോ അവിടുന്ന് പറഞ്ഞല്ലോ, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ാം എനിക്ക് എവിടുന്ന് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ സലാം പറഞ്ഞാലും ഞാൻ ആ സലാം മടക്കും. അത് മടക്കാനുള്ള സംവിധാനം അല്ലാ എനിക്ക് തന്നിട്ടുണ്ടാകും. അങ്ങനെ വഫാത്തിൻ്റെ ശേഷവും നമുക്ക് സലാം മടക്കുന്ന തുല്യതയില്ലാത്ത നേതാവായ അതെവിടുന്ന് സലാം ചൊല്ലിയാലും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന തുല്യതയില്ലാത്ത അറിവുള്ള
ആ മഹോന്നതരായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ നബി തങ്ങൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഹ്ഫുൽ ആം നിങ്ങൾ താടി വളർത്തണേ എന്ന് പറഞ്ഞ താടി നമ്മൾ പരണ്ടിയത് കാണുന്നത് മോശം തന്നെയല്ലേ? അതുകൊണ്ട് താടി വളർത്താനാണ് ശ്രമിക്കേണ്ടത്, അത് പറ്റേ വടിച്ചു കളയാനല്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, താടി നന്നായി നീട്ടിയിട്ടുണ്ട് മനസ്സ് മുഴുവനും കിബിറാണെങ്കിൽ ആ താടി കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അതും കഴിഞ്ഞ് തിരിച്ചു പോകുമെന്ന് എന്നെ പറ്റിയാ പറഞ്ഞത് എന്ന് ഒരിക്കലും ഒരാളും ഒരാളെയും നിന്ദിച്ച് പറഞ്ഞു പോകരുത് കേട്ടോ. പടച്ചവൻ്റെ അടുക്കൽ താടി വടിച്ചവനോ താടി വളർത്തിയവനോ ആരാണ് റബ്ബിൻ്റെ അടുക്കൽ നല്ലവനെന്ന് നമുക്ക് വിധിക്കാൻ പറ്റൂല, നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരാളും ഒരാളെയും ഇൻസൾട്ടാക്കണ്ട, ആരെയും നിസ്സാരപ്പെടുത്തണ്ട. അതേസമയം നബിതങ്ങളുടെ സുന്നത്തിന് വില കൽപ്പിക്കുന്നത് അത് നമുക്ക് നബിതങ്ങളുടെ ശഫാഅത്തിന് വകുപ്പാണല്ലോ. അതുകൊണ്ട് പരമാവധി താടി വളർത്താനാണ് പുരുഷന്മാർ ശ്രമിക്കേണ്ടത്. മുടി അതുപോലെ തന്നെ മീശ വെട്ടുകയാണ് വേണ്ടത്. ആ മീശ വളർത്തിയിട്ട് എന്ത് കുടിക്കുമ്പോഴും മീശയിൻ്റെ മീശയുടെ ഉള്ളിലൂടെ കുടിക്കുന്നതും അതുപോലെ മീശയുടെ ഉള്ളിൽ ഒരൊന്നൊന്നര കിൻഡൽ അതാ പൊടി വന്ന് നിറയുന്നതും നല്ല പണിയല്ല. അതുകൊണ്ട് ചുണ്ടിൻ്റെ ചുവപ്പ് കാണുന്ന വിധം മീശ വെട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സുന്നത്തും ജീവിതത്തിൽ എടുക്കേണ്ടത് തന്നെ. സുഹൃത്തുക്കളെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ എല്ലാ സ്ഥലത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പറയുന്നു, ഞാൻ ഹിജാബ് ഇട്ടുകൊണ്ട് മാത്രമേ ഇറങ്ങിപ്പോകുള്ളൂ വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന്. ബാപ്പയും ഉമ്മയും പറയുന്നു ഹിജാബ് ഇടാൻ പറ്റൂല, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലത്തെ ബാപ്പ ഉമ്മമാരുണ്ടാകരുത്, അതാ മക്കൾക്ക് ശാപമാണ്. ആ മക്കൾ ഖിയാമത്ത് നാളിൽ ആ ബാപ്പ ഉമ്മക്കെതിരെ പടച്ചവൻ്റെ കോടതിയിൽ സംസാരിക്കുന്നതാണ്. ഒരു പെൺകുട്ടി ഹിജാബിൽ ഇറങ്ങിപ്പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അത് പറ്റൂല എന്ന് പറയാൻ ബാപ്പവുമ്മക്ക് അധികാരമില്ല, പറഞ്ഞാൽ അനുസരിക്കേണ്ടതുമില്ല. ും ഉമ്മ ബാപ്പമാർ അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനെതിരായി പറഞ്ഞാൽ അതനുസരിക്കേണ്ടതില്ല. സുബീക്ക് എഴുന്നേറ്റൊരു കുട്ടി നിസ്കരിക്കുമ്പോ നീ അവിടെ കിടന്നാ ഇപ്പൊ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടി അനുസരിക്കേണ്ടതില്ല. അതുപോലെ ബാപ്പയോ ഉമ്മയോ സിനിമ കാണാൻ പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും അതിനനുസരിക്കേണ്ടതില്ല. ബാപ്പയോ ഉമ്മയോ കള്ളു കുടിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കേണ്ടതില്ല, അനുസരിക്കാൻ പാടില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ലോകത്ത് വഴിപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയുമില്ല. ഒരു നേതാവ് ഒരു പണ്ഡിതനെ കുറ്റം പറയാൻ പറഞ്ഞാൽ ആ നേതാവിനെ അനുസരിച്ച് കുറ്റം പറഞ്ഞ നേതാവും അനുയായിയും ആഹ്റത്തിൽ കുടുങ്ങി കേട്ടോ.
അനിയായി മാത്രമല്ല, നേതാവ് മാത്രമല്ല, രണ്ട് കക്ഷിയും കുടുങ്ങിക്കട്ടോ. ഒരു നേതാവ് വേറെ ഒരു സയ്യിദിനെ നിന്ദിക്കാൻ പറഞ്ഞിട്ട് ആ നേതാവ് പറഞ്ഞിട്ടല്ലേ നിന്ദിച്ചത്, എന്നാൽ നബി തങ്ങളുടെ കുടുംബത്തെ നിന്ദിച്ചവൻ കുടുങ്ങിപ്പോയി കേട്ടോ. സംഘടനകൾ വ്യത്യസ്തമുണ്ടാകും, സയ്യിദന്മാർ പല സംഘടനകളിലും ഉണ്ടാകും, പണ്ഡിതന്മാർ വ്യത്യസ്ത സംഘടനകളിലുണ്ടാകും, പക്ഷേ ആർക്കും ഗീബത്ത് പറയാൻ അല്ലാഹ് അനുമതി തന്നിട്ടില്ല. ആരുടെ ഗീബത്തും പറയാൻ അല്ലാഹ് അനുമതി തന്നിട്ടില്ല. ഇനി ആ ഗീബത്ത് പറയപ്പെടുന്ന പണ്ഡിതൻ പരസ്യമായി എന്നെ കൊണ്ട് പറഞ്ഞതും പൊരുത്തപ്പെട്ടു, ഇനി പറയുന്നതും പൊരുത്തപ്പെട്ടു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പണ്ഡിതനാണെങ്കിലും ഗീബത്ത് ഹറാം തന്നെ. അല്ലാ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ കുടുങ്ങിയത് തന്നെ. അല്ലാ നധിക്കരിച്ചു കൊണ്ട് ഒരാൾക്കും വഴിപ്പെടാൻ പറ്റൂല. അല്ലാഹു പറയുന്നതിനനുസരിച്ച് ജീവിക്കുക, അതാണ് ഇസ്ലാം. ഇതേപോലെ ഒരു പെൺകുട്ടി എനിക്കൊരു നല്ല ആലിമിനെ ഭർത്താവായി എടുക്കണം എന്ന് ബാപ്പാവമ്മയോട് പറയുന്നു. ആ പെൺകുട്ടിയുടെ നല്ല ഉദ്ദേശത്തിന് വില കൽപ്പിക്കണം, പക്ഷേ കുടുംബത്തോട് യോജിക്കണം, സ്വഭാവം നന്നാകണം. മുസ്ലിയാരുന്ന് പേര് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, സ്വഭാവം നന്നാകണം, കുടുംബത്തോട് യോജിക്കണം, അതൊക്കെ ബാപ്പയും കുടുംബവും ഒക്കെ നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം അനുസരിച്ച് ഒരു പണ്ഡിതനെ വരനായി എടുത്തു കൊടുക്കാൻ ശ്രമിക്കണം. എന്തിനു പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിക്കണം? ഇതുപോലെ വേറൊരു പെൺകുട്ടി എനിക്കൊരു മുസ്ലിയാരല്ല വേണ്ടത്, ഈ എനിക്കൊരു ഡോക്ടറാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ എടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിങ്ങനെ ഒരു ഡോക്ടറെ എടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം കഴിവുണ്ടെങ്കിൽ. അതേപോലെ തന്നെ വേറൊരു പെൺകുട്ടി എനിക്ക് വേണ്ടത് ഒരു നല്ല SYS പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ SYS പ്രവർത്തകനെ തിരഞ്ഞെടുക്കണം. ആ പെൺകുട്ടി എന്തിനു വെറുതെ മനസ്സിന് വേദനിപ്പിക്കണം? അങ്ങനെ അനുയോജ്യമായ ബന്ധങ്ങൾ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ ആ പെൺകുട്ടിക്ക് അനുകൂലമായി നിൽക്കണം. രക്ഷിതാക്കൾ വെറുതെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കരുത്. ഇതേപോലെ അനുയോജ്യമല്ലെങ്കിൽ വേണ്ട. അതേപോലെ ബാപ്പയും ഉമ്മയും അമ്മാമനും പാപ്പയും അതുപോലെ ബാപ്പയുടെ ജ്യേഷ്ഠനും അനുജനും കുടുംബവും അവരെല്ലാം ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കുടുംബത്തോട് യോജിച്ച എന്നോട് യോജിച്ച എനിക്ക് ഹൈറായ ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന ഒരു ബോധം നമ്മുടെ പെൺകുട്ടികൾക്കുമുണ്ടാകണം. എത്ര അനുയോജ്യമായ ആളെ കാണിച്ചു കൊടുത്താലും ഞാനതിന് സന്നദ്ധമല്ല എന്ന് പറഞ്ഞ് ബാപ്പയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, കുടുംബത്തെ സങ്കടത്തിലാഴ്ത്തരുത്. ബാപ്പ ഉമ്മയുടെ പൊരുത്തം വളരെ അനിവാര്യമാണ്, കുടുംബത്തിൻ്റെ സംതൃപ്തി അനിവാര്യമാണ്, കുടുംബത്തിൻ്റെ ഭദ്രത അനിവാര്യമാണ്. അതിനെക്കുറിച്ചൊരു നല്ല ബോധം നമ്മുടെ പെൺകുട്ടികൾക്കുമുണ്ടാകണം, ആൺകുട്ടികൾക്കുമുണ്ടാകണം. ഒരിക്കലും ഞാൻ ജനിച്ചു പോയതിനാൽ എൻ്റെ ബാപ്പ ഉമ്മ മരിക്കുന്നത് വരെ ടെൻഷനാകണമെന്നൊരു ചിന്ത ഓ യുവാക്കളെ യുവതികളെ നമ്മുടെ മനസ്സിൽ വന്നു പോകരുത് കേട്ടോ. ഞാൻ എൻ്റെ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചതിനാൽ കുടുംബത്തിന് ഭാരമാവുകയല്ല വേണ്ടത്, കുടുംബത്തിന് സന്തോഷത്തിൽ ഞാനും പങ്കുചേരുക, എൻ്റെ സന്തോഷത്തിൽ അവരും പങ്കുചേരുക എന്ന വിശാലമായ മനസ്സുണ്ടാകണേ. ബക്കറ്റ് എല്ലാ ദിവസവും വരുന്നതല്ലേ ഞാൻ പറയണോ? എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ ചുരുങ്ങിയ നിങ്ങൾ ഒരു 200 രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി എല്ലാവരും, ഇല്ലേ ഒരു 100 എന്നാൽ തന്നെ വാടക കൊടുക്കാനുണ്ടാവോ? അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബക്കറ്റ് വരുമ്പോൾ വേറെ വേണം. നിങ്ങളൊക്കെ വേല് കഴിഞ്ഞ് പോകുമ്പോൾ
ഇങ്ങനെ ഒരു ചെറിയ പോസ്റ്റർ കിട്ടും. മറ്റന്നാൾ വെള്ളിയാഴ്ച മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽമ കാന്തപുരം ഉസ്താദ് ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ ഇശാഇന്റെ മുമ്പായി ഇൻഷാല്ലാഹ് എത്തിച്ചേരും. നമ്മുടെ ഇതിൻ്റെ ബേക്കിലുള്ള ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജ് ഉദ്ഘാടനത്തിന് ഉസ്താദിൻ്റെ പുറമെ സയ്യിദ് അലി ബാഫഖി തങ്ങളും വേറെയും പല പണ്ഡിതന്മാരും പങ്കെടുക്കും. അതുപോലെ വേറെ പല നേതാക്കളും ഉമറാക്കളും പങ്കെടുക്കും. അതിന് പ്രചരണം നടത്താനുള്ളൊരു പോസ്റ്റർ പോകുമ്പോൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതൊക്കെ ഒട്ടിക്കുകയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ വകയിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. ആളുകളറിയണല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു നേരത്തെ പെൺകുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജ് ഇൻഷാല്ലാ സിറാജുൽ ഹുദന്റെ കീഴിൽ അങ്ങനെ ഒരു കോളേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറ്റ്യാടിയിൽ. അള്ളാഹു തആല അത് പൂർത്തീകരിച്ച് തുടങ്ങാനുള്ള തൗഫീക്ക് തരട്ടെ. ഇവിടെ തുടങ്ങിയിട്ടുള്ളത് തുടങ്ങുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പള്ളിയിൽ. അത് കോളേജിലേക്ക് അങ്ങോട്ടും നീക്കാൻ വേണ്ടിയാണ് ബിൽഡിങ്ങിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത്. അത് ആൺകുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ മുടി വളർത്തുമ്പോഴും മുടി വെട്ടുമ്പോഴും നഖം വെട്ടുമ്പോഴും ഒക്കെ ഇസ്ലാമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫാ വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ. നമ്മൾ ഇസ്ലാമിൽ പൂർണ്ണമായി കടക്കുക. ഇസ്ലാമിൻ്റെ ഒരു ശൈലിയാണ് കൈകൊടുക്കുക. ഇസ്ലാമിൻ്റെ ഒരു ശൈലിയാണ് കൈകൊടുക്കുക. അതേ സമയത്ത് വേറെ ചില മതത്തിൽ വേറെ ചില ആചാരമുണ്ട്, ആ മതക്കാരത് ചെയ്തോട്ടെ, നമുക്കൊരു കംപ്ലൈൻറ്റും വേണ്ട. കൈകൂപ്പുക, അത് വേറെ ചില മതത്തിൻ്റെ ആചാരമാണ്, അവരത് ചെയ്തോട്ടെ, നമ്മൾ നമ്മളുടെ ആചാരം അനുസരിച്ച് ജീവിക്കുക, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും, ഹൈന്ദവർ അവരുടെ അമ്പലത്തിൽ പോയിട്ട് അവരെ ആരാധനാകർമ്മം നിർവഹിക്കും, ക്രിസ്ത്യാനികൾ അവരെ ചർച്ചിൽ പോവും. അത് തന്നെയാണല്ലോ ഈ മതേതരത്വം തന്നെ, ഓരോരുത്തരുടെ മതം അനുസരിച്ച് ഓരോരുത്തർ നീങ്ങും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും മതത്തിൽ നിയമങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ കൂപ്പുകൈ ആക്കേണ്ടവരല്ല, നമ്മൾ കൈ കൊടുക്കുക. എന്താ ഇപ്പോൾ തൊട്ടാൽ എന്താ വരിക? അങ്ങനെ നമുക്ക് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവരൊന്നുമില്ല. അവിടെ നമുക്ക് തൊടാലോ, ശരിക്കും തന്നെ തൊട്ട് കൈ കൊടുക്കുക. അതാണ് ഇസ്ലാമിൻ്റെ ശൈലി. അവിടെയെല്ലാം നല്ല സ്വഭാവം, ആരെ കണ്ടാലും പുഞ്ചിരിക്കുക, എല്ലാവരോടും നല്ല പെരുമാറ്റം. അതേപോലെ മതനിയമങ്ങൾ അത് ശരിക്കും പാലിക്കുക, മതനിയമങ്ങൾ പാലിക്കുക. സുബ്ഹാനല്ലാഹ്, ആയിഷ ബിവി റളിയല്ലാഹു അൻഹാക്ക് വലിയ ആഗ്രഹം. എന്തിന്? സമരം ചെയ്യാൻ. എന്ത് സമരവും? ബദർ യുദ്ധം പോലത്തെ സമരം, അതുപോലെ ഉഹുദ് യുദ്ധം പോലത്തെ സമരം. ആരോട്? അബൂജഹലിനെ പോലത്തെ കക്ഷികളോട്. അവരാരാ? നബിതങ്ങളെ വെട്ടാനും കൊല്ലാനും വരുന്നവർ. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ ഇവിടെ വളരാൻ അനുവദിക്കൂല, സത്യം വളരാൻ അനുവദിക്കൂല. ആനായ ബിലാലുൽ മുഅന്നിൻ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ കൊണ്ടുപോയി ചുട്ടുപഴുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് വലിയ പാറക്കല്ലെടുത്ത് നെഞ്ഞിൽ വെച്ച് ഉരുട്ടുകയാണ്. അങ്ങനെ വല്ലാതെ പീഡിപ്പിക്കുന്നു. ആ നിലക്കുള്ള അബൂജഹലിനെ പോലത്തെ കക്ഷികൾ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ടാക്കി മക്കയിൽ തന്നെ താമസിക്കാൻ അനുവദിച്ചില്ല. അവസാനം മദീനയിലേക്ക് ചെന്ന് അവിടെ ഇസ്ലാമിക രാഷ്ട്രം നിലനിന്നു വന്നപ്പോൾ ആ രാഷ്ട്രത്തെയും അതാ മറിച്ചിടാൻ എന്തുണ്ട് വഴിയെന്ന് ചിന്തിക്കുന്ന അബൂജഹൽ പ്രവൃത്തികൾ, അവരോടുള്ള യുദ്ധം, അതാണല്ലോ ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആയിഷ ബിവി റളിയല്ലാഹു അൻഹാക്ക് വലിയ താല്പര്യം. കാരണം യുദ്ധത്തിൽ ഷഹീദായി മരിച്ചാൽ വലിയ പ്രതിഫലമുണ്ട്, പഠിച്ചവൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഖുർആനിലൊക്കെ ഒരുപാട് മഹത്വം പറഞ്ഞല്ലോ. നബിതങ്ങളോട് സമ്മതം ചോദിക്കുന്നു, ഞാൻ സമരത്തിൽ പങ്കെടുക്കട്ടെയോ? സ്ത്രീകളായ ഞങ്ങളും സമരത്തിനിറങ്ങട്ടെയോ?
ഹബീബായ നബി തങ്ങൾ സമ്മതം കൊടുത്തില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ജിഹാദു കിന്നൽ ഹജ്ജു, സ്ത്രീകളെ നിങ്ങളുടെ ധർമ്മസമരം, നിങ്ങളുടെ യുദ്ധം അത് ഹജ്ജാണ് കേട്ടോ, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളൂ. ഇസ്ലാമിൻ്റെ സമരങ്ങളൊന്നും ആരും കൊല്ലാനുള്ളതല്ല, ആത്മീയ പുരോഗതിക്ക് വേണ്ടിയുള്ള അതേ ധർമ്മസമരങ്ങളാണ്, സത്യം നിലനിർത്താനുള്ള സമരങ്ങളാണ്. അത് വെറും അതാ മുസ്ലിമല്ലാത്തവരോട് മാത്രമല്ലല്ലോ ഇസ്ലാം യുദ്ധം പ്രഖ്യാപിച്ചത്. നിങ്ങൾക്കറിയില്ലേ, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖ്തതലൂ, അതാ മുസ്ലിമീങ്ങളായ രണ്ട് കക്ഷികൾ തമ്മിൽ തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടിയാൽ, കുഴപ്പം കൂടിയാൽ, അല്ലാഹ് പറയുന്നു ഫാസ്ലിഹു, ആ രണ്ട് കക്ഷികൾക്കിടയിലും നിങ്ങൾ മസ്ലഹത്താക്കണേ. അങ്ങനെ രണ്ടാളെയും മസ്ലഹത്താക്കിയിട്ട് മസ്ലഹത്താകാതെ ഒരു കക്ഷി, ആ ഒരു മുസ്ലിമായ പാർട്ടിയും വേറൊരു മുസ്ലിമായ പാർട്ടിയെ അക്രമിച്ചാൽ, ഫൈം ബഗത് ഇഹദാഹുമാ അൽ ഉഖ്റാ, മുസ്ലിമായ കക്ഷി തന്നെ മറ്റൊരു മുസ്ലിമായ കക്ഷിയോട് അക്രമം ചെയ്താൽ, ഫഖാതിലുല്ലതീ തബ്ഗി, അക്രമം ചെയ്ത മുസ്ലിമിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ, ഖുർആനാണ്. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് വെറും ഒരു മതക്കാരനായതുകൊണ്ടുള്ള യുദ്ധം അല്ല, അക്രമികളോട് അക്രമമില്ലാതെ അയ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഇസ്ലാമിക രാഷ്ട്രത്തലവന്റെ കീഴിലുള്ള യുദ്ധം, അതാണ് ഇസ്ലാം പഠിപ്പിച്ച യുദ്ധം. ഇസ്ലാമിക രാഷ്ട്രത്തലവന്റെ കീഴിലുള്ള യുദ്ധം, തീവ്രവാദമല്ല, ഭീകരവാദമല്ല. ആ യുദ്ധം തന്നെ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരിക്കലും ഒരു തെറ്റായ പ്രവണതകളോ തെറ്റായ ചിന്തകളോ ശരീരത്തിൻ്റെ ഭാഗം തുറന്നിടലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് തന്നെ നബിതങ്ങളോട് സമരത്തിനിറങ്ങാൻ ചോദിക്കുമ്പോൾ സമ്മതം കൊടുക്കുന്നില്ല. ജിഹാദു കിന്നൽ ഹജ്ജു, നിങ്ങളുടെ ജിഹാദ്, നിങ്ങളുടെ സമരം ഹജ്ജാണ്. അതുകൊണ്ട് സ്ത്രീകളെ സമരത്തിനിറക്കണ്ട, മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഡ്യൂട്ടികളുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ ഡ്യൂട്ടികളുണ്ട്, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മ മരിച്ചാൽ ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സ്ത്രീക്ക് അവിടെ ഡ്യൂട്ടി ഇല്ല, അവിടെ പുരുഷന്മാർ കൊണ്ടുപോയിക്കൊള്ളണം, പുരുഷന്മാർ മറവ് ചെയ്തോളണം, അവിടെ സ്ത്രീക്ക് ഡ്യൂട്ടി ഇല്ല. ഇതുപോലെ മയ്യത്ത് നിസ്കാരം വുജൂബാണ്, അത് ആണുങ്ങളുണ്ടോ, സ്ത്രീകൾക്ക് വുജൂബില്ല, പ്രത്യേകം സുന്നത്തും ഇല്ല. നിസ്കരിച്ചാൽ പറ്റുമോ പറ്റൂലേ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, പുരുഷന്മാരാരും നിസ്കരിക്കാതെ സ്ത്രീകൾ ആദ്യം തന്നെ നിസ്കരിക്കുന്നു എങ്കിൽ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പുരുഷൻ ഇമാമത്ത് നിന്നിട്ട് ബേക്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പം ഇല്ല. നേരെ മറിച്ച് ആദ്യം തന്നെ പുരുഷന്മാർ ഇല്ലാതെ സ്ത്രീ ആദ്യം തന്നെ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹദീബ് സർബീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഡ്യൂട്ടികളുണ്ട്, ഡ്യൂട്ടികൾ, ആ ഡ്യൂട്ടി നിർവഹിക്കണം. ഡ്യൂട്ടിയിൽ അല്ലാത്തതിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാറ്റിനും ഡ്യൂട്ടി. അപ്പൊ സ്ത്രീകൾക്ക് സമരം ഇല്ല. പുരുഷന്മാർ ജമാഅത്ത് പോകണം, പുരുഷന്മാർ ജമാഅത്തിന് പോകണം, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ഇല്ല. അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ജീവിക്കുന്നതാണ് ഇസ്ലാം. നബിയുനൽ ആമിറുൻ നഹി ഫലാദു അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം. അവിടെ അതാ സർവസ്ഥലത്തും അല്ലാഹുവിന്റെ ഖുർആൻ എന്ത് പഠിപ്പിച്ചു, അല്ലാഹു തആല നീതിപരമായി എന്ത് പഠിപ്പിച്ചു, അതനുസരിച്ച് ജീവിക്കണം. സ്വന്തം അപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും നേതാവ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചെയ്തുകൂടാ. അല്ലാഹുവാണ് കണക്ക് ചോദിക്കുന്നവൻ, അവൻ്റെ കോടതിയിലാണ് ഹാജരാകേണ്ടത്. അതേസമയത്ത് വ്യക്തിപരമായ അവകാശങ്ങളിൽ കഴിവിൻ്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം.
അതേ ഒരാൾ നമ്മളോട് അക്രമം ചെയ്താൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം. ഹിസാബ് വളരെ എളുപ്പം കിട്ടുന്ന മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? തുത്തീമൻ ഹറമക്ക് നിനക്ക് തരാത്തവന് കൊടുക്കുക, വദേവ തസ്ലുമൻ ഖതഅക്ക് ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതേവ തഅഫു അമ്മൻ ളലമക്ക് നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക, നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. പറഞ്ഞ കാര്യം നന്നായി മനസ്സിൽ ഓർമ്മിക്കണം. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, എല്ലാറ്റിനും പകരം ചെയ്യണമെന്നുള്ള മനസ്സുണ്ടായിരുന്നു. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം ചേർക്കാതെ ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഈ മൂന്ന് കാര്യമുള്ളവൻ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ, ചെറിയ വിചാരണയിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. ഫിയൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള പടച്ച റബ്ബിൻ്റെ കോടതിയില്ലേ, അവിടുന്ന് ഒരു സെക്കൻഡെങ്കിലും മുന്നേ പോകാനല്ലേ ചിന്തിക്കേണ്ടത്? ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാണ് മാത്രമോ ഒരു മൈല് മാത്രമോ മേലെ ഉദിപ്പിക്കപ്പെട്ടതിനാൽ ചെരിപ്പടിക്കാല് വരെ, മറ്റു ചിലർ മുട്ട് വരെ, വേറെ ചിലർ അരവരെ, മറ്റു ചിലർ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങുന്ന ആ സമയം ആ വലിയ കോടതിയിൽ വെച്ച് ഒരു മിനിറ്റ് മുന്നേ പോകാനല്ലേ ചിന്തിക്കേണ്ടത്? അതിന് ചെയ്യേണ്ട പണിയാണ് പറഞ്ഞതിന് വിധങ്ങൾ. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് തടഞ്ഞവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് അക്രമം ചെയ്തവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഈ ഒരു വിശാലമായ മനസ്സ് നമുക്ക് അള്ളാഹു തന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാ കേട്ടോ. അങ്ങനെയാ സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, അവരെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ അതിൽ കടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ മസല, ഒരു 25 മസല ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. ഞാൻ ഇനി ഒന്ന് രണ്ടും കൂടി പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്തി, ബാക്കി ഇൻഷാല്ലാ ഞാൻ നാളെ പറയാം. സഹോദരന്മാർ, മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആൻ ഓതുന്ന സമയത്ത് ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് വായ ശുദ്ധിയാക്കണം. അപ്പോൾ ബീഡി വലിച്ചവൻ, ചുരുട്ട് വലിച്ചവൻ, സിഗരറ്റ് വലിച്ചവൻ, അതുപോലെ വെറ്റിലടക്കത്തുന്നവൻ ഒന്നും വേണമെന്നില്ല. ഇല്ലെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് എന്നിട്ട് വായ ശുദ്ധിയാക്കിയിട്ട് ഖുർആൻ ഓതണം. വയസ്തഖ്ബിലുൽ ഖിബ്ല, ഖുർആൻ ഓതുമ്പോൾ സാധിക്കുമെങ്കിൽ ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നാൽ വളരെ നല്ലത്. ഭക്തിപൂർവം അടക്കത്തോടെ, വളരെ ഗാംഭീര്യത്തോടെ, നല്ല അച്ചടക്കത്തോടെ ഖുർആൻ ഓതുക. ഇങ്ങനെ ഇടക്കിടക്ക് ഭർത്താൻ പറയാ ഖുർആൻ ഓതുക, ഭർത്താൻ പറയാ ഖുർആൻ ഓതുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഖുർആനോട് അതബ് കേടാണ്. ഖുർആൻ ഓതുമ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ കടക്കാതിരിക്കുക. അത്യാവശ്യം മാത്രം സംസാരിക്കേണ്ടി വന്നാൽ തന്നെ ഖുർആൻ അവിടെ നിർത്തിയിട്ട് സംസാരിക്കുക. ولو قرا قائما او مضطجعا او ماشيا او فلا على فراشي جازا ഒരു ഒരാൾ നിന്നുകൊണ്ട് ഖുർആൻ ഓതി, ഒരാൾ കിടന്നിട്ട് ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഒരാൾ നടന്നുകൊണ്ട് ഖുർആൻ ഓതി, അവല ഫിറാശിഹി വിരിപ്പിൽ ഇരുന്നു കൊണ്ടോ കിടന്നു കൊണ്ടോ ഖുർആൻ ഓതി, ജാസ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരാൾ അയാൾക്ക് അധികം നിൽക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയില്ല, അയാൾ കിടന്നിട്ട് ഖുർആൻ ഓതി, കുഴപ്പമൊന്നുമില്ല. മഹാനായ ഇമാം നബി അള്ളാഹു പറയാൻ ധാരാളം പ്രസിദ്ധമായി ഉണ്ട് എന്ന് നബി മുഹമ്മദ് പറയാൻ. സുബ്ഹാനല്ലാഹ്, ഒരാള് കിടന്ന് ഖുർആൻ ഓതി, ഒരു പണ്ഡിതൻ, അത് മെല്ലെ വാട്സപ്പിൽ, അത് മെല്ലെ പിടിച്ച് റെക്കോർഡാക്കി വാട്സപ്പിൽ ഇട്ടിട്ട്, കണ്ടോ അയാൾ ഖുർആൻ കിടന്നിട്ട് ഓതുന്നു. നിങ്ങൾ ആലോചിച്ച ഖുർആൻ ഓതിയ മൊയിലിയാർക്ക് പഠിച്ചുകൊണ്ടിരുന്ന നല്ല കൂലി. ഇവനോ, ഇവനെ അലിബിൻ്റെ ഈപത്ത് പറഞ്ഞ വകയിൽ നരകം. എത്ര ആവശ്യമുള്ള പണിയുണ്ട് ഇവിടെ എടുക്കാൻ. ആവശ്യമില്ലാത്തതിൽ ഇങ്ങനെ പോകുന്നതിന് ഓരോ മനുഷ്യന്മാരെന്ന് എനിക്ക് മനസ്സിലാകത്തു. ഓ സഹോദരന്മാരെ, ഇനിയോ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്,
ഖുർആൻ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി സമീഉല്ലലീം മിനശ് ശൈത്വാനിർ റജീം അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ഓതലും അത് ഉറക്കെ ഓതലും നല്ലതാണ്. വത്തഅവ്വുദു സുന്നത്തുൻ ലൈസ ബിവാജിബിൻ, അഊദു ഓതൽ സുന്നത്താണ്, വാജിബല്ല. ويحافظ على قراءة بسم الله الرحمن الرحيم في أوائل السور غير براءة അതെ ബറാഅത്തു മിനല്ലാഹി എന്ന സൂറത്തല്ലാത്ത മറ്റ് സൂറത്തുകളുടെ തുടക്കത്തിൽ ബിസ്മി ഓതിക്കൊണ്ടാണ് എല്ലാവരും ഖുർആൻ ഓതേണ്ടത്. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മിയുണ്ട്. ഈ ഒരു സൂറത്തൊഴിച്ച് എല്ലാ സൂറത്തിൻ്റെ തുടക്കത്തിലും ബിസ്മിയുണ്ട്. അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തിബിയാൻ എന്ന കിതാബിൽ പറയുന്നു, ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് എന്ന് പറഞ്ഞ് ഒരു വസ്തു വഖഫ് ചെയ്താൽ, അതുപോലെ തന്നെ നേർച്ച ചെയ്താൽ, അതുപോലെ ഖുർആൻ ഓതുന്നവർക്കെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ച സ്വത്തിൽ നിന്ന് ബിസ്മി ഓതാതെ ഖുർആൻ ഓതുന്നവർക്ക് അതാ അനുവദനീയ മാകൂല. ഖത്തം തീർക്കണം എന്ന് പറഞ്ഞാൽ ബിസ്മി അടക്കം ഓതണം ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ. അതിന് തബാ അതേ ബറാഅത്ത് സൂറത്തല്ലാത്ത മുഴുവൻ സൂറത്തിലും അത് വേണം. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമാണ്, കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതേ ആ ബറാഅത്ത് സൂറത്ത് എന്ന് പറയുന്ന തൗബ സൂറത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഓതുമ്പോൾ ബിസ്മി ചൊല്ലൽ കറാഹത്താണ്, സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മറ്റുള്ള ഏത് സൂറത്ത് തുടങ്ങുമ്പോഴും ബിസ്മി ഓതേണ്ടതാണ്. ഫൈദാ സറഅ ഫിൽ ഖിറാഅത്തി ഫല്യകുൻ സൈനുൽ ഖുശൂഉ, ഒരുത്തൻ ഓത്ത് തുടങ്ങിയാൽ ഭക്തിയോടെ ഓതണം. വത്തദബ്ബുരി വൽ ഖുദൂഉ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതാൻ കഴിയുന്നവൻ അർത്ഥം ചിന്തിക്കണം. വൽ ഖുദൂഉ, താഴ്മയോടെ ഓതണം. ഫഹുവൽ മത്ലൂബ്, അതാണ് ഉദ്ദേശം. വൽ മഖ്സൂദ്, വബിഹി തൻസരിഹു സുദൂറു വതസ്തനീറുൽ ഖുലൂബ്. അങ്ങനെ ഖുർആൻ ഓതിയാൽ മനസ്സിലെങ്ങും മനസ്സ് പ്രകാശിക്കും, മനസ്സ് വിശാലമാകും. അതേ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദബ്ബറു ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്ത് ചിന്തിക്കാനാണ് ഈ അനുഗ്രഹീത ഗ്രന്ഥം അങ്ങയിലേക്ക് ഇറക്കിയതെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? വേറെ ഒരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, അഫലായ തദബ്ബറൂനൽ ഖുർആൻ, ഹദീസിലും അത് ധാരാളം വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. വസഇഖ ജമാഅത്തും മിനസ് സലഫി ഇൻദൽ ഖിറാ, ഓതുന്ന സമയത്ത് മുൻഗാമികളിൽ ചിലർ അട്ടഹസിച്ച് കരഞ്ഞവരുണ്ട്. വമാത്ത ജമാഅത്തും മിൻഹും, പണ്ഡിതന്മാരിൽ ചിലർ ഓത്ത് കേട്ട് മരിച്ചു പോയവരുണ്ട്. ബിസബബിൽ ഖിറാ, ഓതിയിട്ടും ഓത്ത് കേട്ടും മരിച്ചു പോയവരുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ ഞാൻ തിബിയാനിൽ വിവരിച്ചിട്ടുണ്ട്. വയുസന്നു തഹസീനു സൗതി ബിൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോൾ നല്ല സൗണ്ട് നന്നാക്കി ഓതൽ സുന്നത്തുണ്ട്. അതിന് തെളിവുകൾ ധാരാളം ഹദീസുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈലം യകുൻ ഹസന സൗതി, ഒരു മനുഷ്യന്റെ സൗണ്ട് അത്ര നല്ലതല്ലെങ്കിൽ, ഹസനഹു മസ്തതാ, സാധിക്കുന്ന അത്ര സൗണ്ട് നന്നാക്കാൻ നോക്കണം. വലാ യഖ്റുജു ബിതഹ്സീനി അൻഹദിൽ, വലാ യഖ്റുജു ബിതഹ്സീനി അൻഹദിൽ ഖിറാഅത്തി ലം തംതീതിൽ മുഖ്രിജി ലഹു അൻ ഹുദൂദിഹി. പക്ഷെ നന്നാക്കണമെന്ന് വിചാരിച്ചിട്ട് നീട്ടണ്ടാത്ത സ്ഥലത്ത് നീട്ടിയിട്ടും അതേ അതാ മണിക്കേണ്ട സ്ഥലം മണിക്കാതെയും മണിക്കണ്ടാത്ത സ്ഥലത്ത് മണിച്ചിട്ടുമാക്കിയിട്ട് അതിൻ്റെ അതിരി വിട്ട് കടന്നുകൊണ്ടുള്ള നന്നാക്കലാകരുത്. യുസ്തഹബ്ബുൽ ബുകാഉ ഇൻദൽ ഖിറാഅത്തി, ഓതുന്ന സമയത്ത് കരയൽ സുന്നത്താണ്. വഹിയ സിഫത്തുൽ ആരിഫീൻ, ഖുർആൻ ഓതുന്ന സമയത്ത് കരയൽ മഹാന്മാരുടെ ഗുണമാണ്. വസിആറു ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകളുടെ അടയാളമാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഉ. ഖുർആൻ ഓതുന്ന മഹാൻ
മഹാന്മാർ അവരെ താടിയുടെ മുന്നിൽ അവരതാ വീഴുന്നു, അതേ സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് സുജൂദ് ചെയ്യുന്നു, അവർക്ക് ഭക്തി വർദ്ധിക്കുന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹു കരയണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു, നിനക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ കരയും പോലെ നീ അതാ അഭിനയിക്കണേ. ഖുർആൻ ഓതുമ്പോ ഭക്തി നിനക്ക് വരുന്നില്ലെങ്കിൽ അഭിനയിക്കണേ. അത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, നിനക്കങ്ങനെ അതാ കരച്ചിലും വരുന്നില്ല, കരച്ചിൽ അഭിനയിക്കാനും കഴിയുന്നില്ലെങ്കിൽ നീ വളരെ മോശക്കാരനായി പോയി എന്ന ചിന്തയിൽ, ഞാൻ മോശക്കാരനായല്ലോ എന്ന നിലക്കെങ്കിലും നീ കരയണേ. അവിടുന്ന് പറയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾക്കാൻ വേണ്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഓതോ ഇബ്നു മസ്ഊദേ. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബുക്കാ നിർത്തൂ ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴാൻ ഹബീബായ നബി ഞങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ ഫറായിതു ഐനൈഹി തദീഫാൻ, അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നത് കാണുന്നു. എന്നിട്ട് ഇമാം നവവി റഹിമുല്ല പറയുന്നു, കരച്ചിൽ വരാനുള്ള അതിനുള്ള വഴി എന്താണ്? കരച്ചിൽ വരാനുള്ള വഴി ഫീ തഹ്സീലിൽ ബുക്കായി അയ്യതഅമ്മലമായ ഖുർആനിൽ വരുന്ന താക്കീദുകളുണ്ടല്ലോ, ഭയപ്പെടുത്തി അറിയിക്കലുണ്ടല്ലോ, കടുത്ത താക്കീത് നരകം കൊണ്ടും വേറെ പലതുകൊണ്ടുമുള്ള താക്കീതും ഭയപ്പെടുത്തലും ഉണ്ടല്ലോ, അള്ള തരുന്ന ചില അതാ ഓഫറുകളുണ്ടല്ലോ, അതുപോലെ അല്ല തരുന്ന ഉറപ്പുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഗതികൾ അവൻ അതാ ചിന്തിച്ചിട്ട് പഠിച്ചവരെ സ്വർഗം കൊടുക്കൂന്ന് പറയുന്ന സ്വർഗം വാങ്ങാൻ മാത്രം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്റെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ ഹറാമി ചെയ്തു പോയിട്ടുണ്ടല്ലോ, കള്ളം പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, അങ്ങനെ ന്യൂനതകളെ കുറിച്ച് അവൻ ഇങ്ങനെ ചിന്തിക്കണം. ഫൈലം യഹ്ദുറുന്റെ ദാലിക ഹുസ്നുൻ വബുകാഉൻ, അങ്ങനെ ഒന്നും ചിന്തിക്കാനും അവന്റെ മനസ്സിൽ വരുന്നില്ല, ചിന്തിച്ചിട്ട് കരച്ചിലും വരുന്നില്ലെങ്കിൽ ഫല്യബ്കി അലാ ഫഖദി ദാലിക ഫൈനഹു മിനൽ മസാ, അങ്ങനെ ഒരു ചിന്തയും വരുന്നില്ല, ഞാനൊരു നല്ല മനുഷ്യനെന്ന ചിന്തയിലാണ് നിന്റെ പോക്കെങ്കിൽ, ആ ഞാൻ മോശക്കാരനെന്ന ചിന്ത വരാത്തതിന്റെ പേരിൽ നീ കരഞ്ഞോ മോനെ, നീ റബ്ബിന്റെ അടിമയാണ്, ആ റബ്ബിന്റെ കലാമാണിത്, ആ കലാം ആദരവോടെ ബഹുമാനത്തോടെ ആ രാജാവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അത് തന്നെ നീ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രൂപമാണ് ഉറത്തിലിൽ ഖുർആൻ തർത്തീല. 23-ാമത്തെ മസ്അല, ഇമാം നവറുല്ലാഹു എന്ന് പറയാണ് ഖുർആൻ സാവകാശം ഓതുക, അധികം തിരക്ക് കൂട്ടാതെ വളരെ കൃത്യമായി നല്ല നിലക്ക് ഓതുക, അത് പ്രത്യേകം സുന്നത്താണ്. എന്നിട്ട് പറയാണ് അങ്ങനെ ഓതിയാൽ അതാണ് അസദ്ദു തീറം ഫിൽ ഖൽബി, ഹൃദയത്തിൽ കൂടുതൽ ഫലവത്താകുന്നത്. വലിഹാല ഇതിനു വേണ്ടി പറയട്ടെ, യുസ്തഹബ്ബു തർതീലു ലിൽ ഐജമി അല്ലദി ലാ യഫ്ഹമു മഅനാഹു, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാകാത്ത അനറബിയായ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോഴും സാവകാശം ചിന്തിച്ചുകൊണ്ട് തന്നെ ഓതണം, അർത്ഥം മനസ്സിലായില്ലെങ്കിലും അത് പ്രത്യേകം ഈ അനറബിക്കും സുന്നത്താണ്. വയുസ്തഹബ്ബു ഇദാ മറ ബി ആയതി റഹ്മത്തിൻ, ഒരു റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ആയത്ത് വരുമ്പോൾ അവൻ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം, ഒരു അദാബുള്ള ആയത്ത് വരുമ്പോൾ അദാബിൽ നിന്ന് കാവൽ ചോദിക്കണം, ഒരു സെറുള്ളത് വരുമ്പോൾ കാവൽ ചോദിക്കണം. ഇതേപോലെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഉദാഹരണത്തിന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് ഓതുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല, അള്ളാഹുക്ക് തസ്ബീഹ് ചൊല്ലണം, തബാറക്ക അല്ലെങ്കിൽ തബാറക്കല്ലാഹ് എന്ന് പറയണം, അല്ലെങ്കിൽ ഔ ജല്ലത്ത് അളമത്തു റബ്ബിനാ, ജല്ലത്ത് അളമത്തു റബ്ബിനാ എന്ന് പറയണം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാചകങ്ങൾ പറയണം. വഹാദാ മുസ്തഹബ്ബു ലികുല്ലി ഖാരിഇൻ, ഇത് ഏത് ഓത്തുകാരനും സുന്നത്താണ്. സവാഉൻ ഫി സ്വലാത്തി നിസ്കാരത്തിലാകട്ടെ, വഖാരിജിഹ നിസ്കാരം അല്ലാത്തപ്പോഴാകട്ടെ, വസവാഉനിൽ ഇമാം ഇമാമാകട്ടെ, വൽ മഅ്മൂം മഅ്മൂമാകട്ടെ, വൽ മുൻഫരിദ് ഒറ്റക്ക് നിസ്കരിക്കുന്നവരാകട്ടെ, എല്ലാവർക്കും ഇത് സുന്നത്താണ്. ഇനി മഹാനവറുകൾ പറയാണ് വലാ തജൂസുൽ ഖിറാത്തു ബിൽ അജമിയതി, അനർബി ഭാഷയിൽ ഖുർആൻ ഓതാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതൊരാള് എന്ത് ചെയ്യുക,
പരമകാരുണ്യനും കരുണാധിയുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. അതിനർത്ഥം പറയുമ്പോൾ ഓരോരോ വാചകത്തിൻ്റെ അർത്ഥം വിശദീകരണം ഒക്കെ പറയാം, പക്ഷെ അത് ഓതുക എന്നുള്ള നിലക്ക് അത് വേറൊരു ഭാഷയിലായിട്ട് ഓതാൻ പാടില്ല. ഇനിയോ ഇനി പറയണം മറ്റൊന്ന്, വൈദാ ഖറാ അൻ യഖ്റഅ അലാ തർതീബിൽ മുസ്ഹഫി, മുസ്ഹഫിൻ്റെ തർതീബ് അനുസരിച്ച് ഓതൽ, അത് വളരെ നല്ലതാണ്. സവാഉൻ ഖറഫി സ്വലാത്തി അം ഖാരിജഹ, നിസ്കാരത്തിലാട്ടെ അല്ലാതെ ആയിരിക്കട്ടെ. അപ്പോൾ അതിയ ആദ്യം ഫാത്തിഹ പിന്നെ അൽ ബഖറ, അങ്ങനെ അതിൻ്റെ തർതീബ് അനുസരിച്ച് ഓതും. അല്ലെങ്കിൽ ചോടയാണെങ്കിൽ ഉദാഹരണത്തിന് വൈലുല്ലി കുല്ലി ഹുമസത്തുൽ ഹുമസത്തിൽ പിന്നെ അലിഫ അലം തറ കൈഫ പിന്നെ ലീലാ ഖുറൈശ്, അങ്ങനെ അതിൻ്റെ തർതീബ് അനുസരിച്ച് ഓതുക, അതും പ്രത്യേകം പുണ്യമാണ്. പിന്നെ പറയുന്നു അതിൻ്റെ ശേഷം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ തർത്തീബ് അല്ലാതെ ഓതിയ ചില സൂറത്തുകളുണ്ട്. ഉദാഹരണത്തിന് സലാത്തി സുബിഹി, സുബിഹി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമഅത്തി വെള്ളിയാഴ്ച ദിവസം അലിഫ് ലാം മീം തൻസീലു സജദ ഓതി, രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാലിൽ ഇൻസാനി ഓതി. അതങ്ങനെ തന്നെയാണ് ഓതേണ്ടത്, അവിടെ തർത്തീബ് നോക്കേണ്ടതില്ല. ഇതുപോലെ സലാത്തിൽ ഈദി പെരുന്നാൾ നിസ്കാരത്തിന് നബി തങ്ങൾ ഖാഫ് സൂറത്ത് ഓതി, അതാ സുന്നത്ത്. പെരുന്നാൾ നിസ്കാരത്തിൽ ഓതണ്ട് ഖാഫ് സൂറത്ത, പെരുന്നാൾ നിസ്കാരത്തിൽ ഓതണ്ട് ഖാഫ് സൂറത്ത, നമ്മളെ ഈ വാടകര താലൂക്കിലെ ഓതല്ല, ആ സുന്നത്ത് ഖാഫ് സൂറത്താണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഓതേണ്ടത്. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ കാര്യമാണ്, ഫത്തുൽമേലടക്കം പറഞ്ഞ കാര്യമാണ്. വഖ്തറബത്ത് ഇഖ്തറബ സൂറത്ത്, അവിടെ തൊട്ടടുത്തുള്ള സൂറത്തായില്ല എന്നത് കുഴപ്പം ഉള്ളതല്ല. മനല്ലാ എരിതാലിക് ഫലോ ഫർറഖ, ഇനി ഒരാൾ അങ്ങനല്ലാതെ ഓതിയാൽ അവ അക്കസാലെ എതിരി ചെയ്ത ജാസ കുഴപ്പമില്ല, മത്തറക്കല്ല അഫ്ദല, ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ ഒഴിവാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വാമാക്കറാത്ത സൂറത്ത് പിന്നെ ആഖിരിഹാ ഇലാ അവലിഹാ, ഖുർആനോത്ത് നേരെ തിരിച്ചോ എങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ വലല്ലാലീൻ വരുന്നുള്ളൂ ബിയലെ എന്നിങ്ങനെ അങ്ങോട്ട് ഓതുക. അങ്ങനെ ഓതുന്നതിനെ സംബന്ധിച്ച് പറയാണ് ഫമുത്തഫഖുൻ അലാ മൻഹി, അത് പാടില്ലാത്തതാണ് എന്നത് ഇമാമികളെല്ലാം യോജിച്ചിരിക്കുന്നു. വദമ്മിഹി, അതിനെ ആക്ഷേപിക്കുന്നു. ലിയന്നഹു യുദ്ഹിബു ബഅദ അൻവാഇൽ ഇജാസി, അത് ഖുർആനിന്റെ ആ വലിയ ഇജാസ് എന്ന ആ മഹത്വം തന്നെ നീക്കിക്കളയാൻ, അതിൻ്റെ ആ സാഹിത്യ ഘടനയെ തന്നെ മറിച്ചിടാൻ കാരണമായി പോകും. വയുസീലു ഹിക്മത്തെ തർത്തീബി, തർത്തീബിന്റെ ഹിക്മത്ത് നീക്കിക്കളയും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഓതാൻ പാടില്ല. അതേസമയത്ത് കുട്ടിയൊക്കെ പഠിപ്പിക്കും, ആദ്യം കൊല്ലാഹുറബിന്നാസി പഠിപ്പിച്ച് പിന്നെ നമ്മൾ കൊല്ലാഹുറബിൽ ഫലക്ക് പഠിപ്പിച്ച്, അങ്ങനെ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഇതും ഇമാം നബിയുള്ളാഹിന് പറയണം. ഈ 26 മസ്അലകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിഉല് ഇൽമിനെ ഏറ്റി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അത് നന്നായിട്ട് ഓതിയ കബറുന്ന് ഓതാ, എല്ലാവരും എഴുതേണ്ടിരിക്കുക. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞതിൻ്റെ പ്രസംഗം നിർത്തുകയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കബറിന്ന് വരെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് തബാറക്ക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു കബറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞില്ലേ, അദ്ദേഹം എന്നും തബാറക്ക സൂറത്ത് ഓതുന്ന ആളാണ്. അങ്ങനെയുണ്ട് അല്ലാഹു തആല ചില മഹാന്മാർക്ക് കബറിൽ കൊടുക്കുന്ന കഴിവ്. ഹാഫിദ് അബുൽ ഹനായിൽ ഹമദാനി റളിയല്ലാഹു അൻഹു, മുതഅല്ലിമീങ്ങൾ എൽമോടിക്കുന്ന മുതഅല്ലിമീങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ അബുൽ അലായിൽ ഹമദാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു ബഗ്ദാദിലേക്ക് പോയി. ഹമദാൻ ഹമദാൻ എന്ന് പറഞ്ഞാൽ എവിടെയാ, അത് ഇറാനിലാണ്. നമ്മളെ ഈ പാറക്കടവ് ജുമായത്ത് പള്ളി ഉണ്ടല്ലോ, ആ പാറക്കടവ് ജുമായത്ത് പള്ളിയിൽ അലിയുൽ ഹമദാനി എന്ന് പറയുന്ന ഒരു മഹാന്റെ കബറുണ്ട്, മഹാനവറുകളുടെ പിതാവിന്റെ കബറുണ്ട്. വലിയ മഹാന്മാരാണ്, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിർ റളിയല്ലാഹുവിന്റെ കാലത്ത് ജീവിച്ചവരാണ്. ഉമർ ഖാദിർ റളിയല്ലാഹുവും പാറക്കടവും അക്ബറിൽ കിടക്കുന്ന അലിയുൽ ഹമദാനി തങ്ങളും മസ്അലയെ തർക്കണ്ടായിരുന്നു. തർക്കം എന്താണെന്നൊരു ചെമ്പോത്തിനെ തിന്നാ തിന്നൂടേന്നാ, ചെമ്പോ തിന്നൊരു സാധനമുണ്ട്, അതിനർത്ഥം തിന്നാൻ പറ്റുമോ ഇല്ലേ, ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു തിന്നാൻ പറ്റൂല. ഈ പാറക്കടവും അക്ബറയുള്ള മഹാൻ പറഞ്ഞു തിന്നുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈത്ത് ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയും ഉത്തരവൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അവരെ എല്ലാവരെയും രണ്ടാളെയും എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ മസലായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ അവരെ എല്ലാവരും ബഹുമാനിക്കണം. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, എല്ലാവരെയും ബഹുമാനിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഹമദാനിൽ നിന്ന് വന്നവരാണ് അവരുടെ പരമ്പര. ഹമദാൻ എന്ന് പറയുന്നത് ഇറാനിലാണ്. ആ ഇറാനിലുള്ള ഹമദാനിലുള്ള അബുൽ അലാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദിൽ
ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഇബ്നുൽ ജവാലിഖി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കിതാബ് സമാഹരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം അവിടെ ചെന്ന് നോക്കുമ്പോ മഹാനവറുകളുടെ കുറച്ച് കിതാബ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. കിതാബ് വിൽക്കാൻ വെച്ച് കണ്ടിരുന്നോളി, കിതാബ് വിൽക്കാൻ വെച്ചത് കണ്ടപ്പോ അത് ലേലം ചെയ്യാണ്. ഒരു കുറച്ച് കിതാബിന് 60 ദീനാറ്, 60 സ്വർണ്ണനാണയം വില. ഉടനെ തന്നെ ഹമദാനിൽ നിന്ന്, ഇറാനിൽ നിന്ന് വന്ന അബുല്ലലായിൽ ഹമദാനി റളിയല്ലാഹു അൻഹു അതിന് 60 ദീനാറ് വില പറഞ്ഞ് വിലക്കിങ്ങെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച സമയം തരണം, ഇന്ന് വ്യാഴാഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ച മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ, അതുവരെ അവധി തരണം. ബഹുമാനപ്പെട്ടവർക്ക് അവധി കൊടുത്തു. 60 ദീനാറിന് അത് വിലക്കെടുത്തു. എന്നിട്ടെന്താ ചെയ്തത് എന്നറിയോ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളെ, മഹാനായ അബുൽഅലാ അൽഹമദാനി തങ്ങള് ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ട് നാട്ടിലേക്ക് പോയി. ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, ഒന്ന് ഇറാഖിലാണ് ഒന്ന് ഇറാനിലാണ്. അവിടെ ചെന്നിട്ട് ഇന്നത്തതുപോലെ പ്ലെയിനിൽ പറക്കുന്നതല്ല. പോയിട്ട് എന്താ ചെയ്തത്? പോയിട്ട് സ്വന്തം വീട് വിൽപ്പനക്ക് വെച്ച് ലേലം ചെയ്തു. കിതാബിന്റെ പണം കൊടുക്കാനാണ് ലേലം ചെയ്തപ്പോ പലരും ഇങ്ങനെ വില പറയുന്ന വില പറയുന്ന വില ആകുന്നില്ല. അവസാനം 60 സ്വർണ്ണനാണയമായപ്പോ ലേലം ചെയ്യുന്നവരോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇനി വിറ്റോളി. സുബ്ഹാനല്ലാഹ്, അപ്പൊ ലേലം ചെയ്യുന്ന ആള് പറഞ്ഞു, ഇനിയും വില കൂടും. ഈ വിലക്ക് മാത്രമല്ല നിങ്ങളെ വീടുള്ളത്, വലിയ വിലക്കുള്ള വീടാണ്, അതുകൊണ്ട് ഇനിയും വില കൂടൂ എന്ന് പറഞ്ഞപ്പോ മഹാനവർ പറഞ്ഞു, നിങ്ങൾ വിറ്റോളി. സുബ്ഹാനല്ലാഹ്, 60 ദിനാറിന് സ്വന്തം വീട് വിറ്റു. ആ 60 ദിനാറും എടുത്ത് വീണ്ടും ഇറാഖിൽ ബഗ്ദാദിലേക്ക് വന്നു. നേരത്തെ വില പറഞ്ഞ കക്ഷികൾക്ക് വില കൊടുത്തു. പക്ഷേ ഇതിങ്ങനെ സ്വന്തം പുരവിറ്റ് കൊണ്ടുവന്ന കാശാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഇബ്നുൽ ജൗസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ടവര് ജമാഅത്തുൽ അവ്വല് 19 വ്യാഴാഴ്ച രാവ് മരണപ്പെട്ടു. ജമാഅത്തുൽ അവ്വലല്ലേ, ജമാഅത്തുൽ അവ്വല് 19 വ്യാഴാഴ്ച മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം മഹാനവറുകളെ ചിലര് സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ കണ്ടു നോക്കുമ്പോ എവിടെയാ ഉള്ളത് എന്നറിയോ, ഒരു വലിയ പട്ടണത്തിലാണ്. പട്ടണത്തിന്റെ മുഴുവൻ ചുമരുകളും കിതാബ് കൊണ്ട് നിറച്ച പട്ടണമാണ്. എല്ലാ ചുമരിലും കിതാബാണ്. വഹൗലഹു കുതുബല്ലാ തുഹദ്ദു, എണ്ണം തീരാത്ത കിതാബുകൾ അതിന്റെ ഉള്ളിൽ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ടവരെന്താ ചെയ്യുന്നത്? ആ കിതാബുകൾ നിറച്ച സ്ഥലത്തൊന്ന് ഓരോ കിതാബ് എടുത്തിങ്ങനെ നോക്കുകയാണ്. കിതാബ് ഇങ്ങനെ മുതാലാ ചെയ്യാണ്, കിതാബ് നോക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളെ, ചില മുതല്ലിമീങ്ങളുണ്ടല്ലോ പഠിക്കുന്ന കാലത്ത് നന്നായി കുത്തുബ് ഖാൻ എന്ന് കിതാബ് നോക്കുന്നത് കണ്ട മുതല്ലിമീങ്ങൾ, ബിരുദമെടുത്താ പിന്നെ കിതാബ് തൊട്ടു നോക്കുന്നില്ല. സങ്കടം തന്നെ. പഠിക്കുന്ന സമയത്തും ഉള്ള സമയം മുഴുവനും വാട്സപ്പിലും ടെലിഫോണിലും പോകുന്നതിന് പകരം, അതാ കാണുന്ന വാർത്തകളെ പിന്നാലെ പോകുന്നതിന് പകരം, കിതാബിലല്ലേ മുതല്ലിമീങ്ങൾ സമയം കാണേണ്ടത്? ബഹുമാനപ്പെട്ട അബുല്ലലായിൽ ഹമദാനി തങ്ങൾ മരണപ്പെട്ടതിന് ശേഷവും കിതാബ് ഇങ്ങനെ മുതാലയ ചെയ്യുന്നത് കണ്ടപ്പോ മഹാനവറുകളോട് ചോദിച്ചു, മാഹാദിഹിൽ കുതുബു, ഇതെന്താണ് ഈ കിതാബുകൾ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സഅൽതുല്ലാഹ തആല അൻ യശ്ഗലനി ബിമാ കുന്തു അസ്തഗലു ബിഹി ഫി ദുനിയാ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും രസമുള്ള പരിപാടി കിതാബ് നോക്കലാണ്, കിതാബ് നോക്കലാണ് എൻ്റെ ഏറ്റവും രസമുള്ള പരിപാടി. ആ കിതാബ് നോക്കൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഞാൻ മരിച്ചു വന്നതിന് ശേഷവും അള്ളാഹനോട് പറഞ്ഞു, എനിക്ക് കിതാബ് നോക്കണം അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ കിതാബ് നിറക്കപ്പെട്ട ഒരു പട്ടണം തന്നെ എനിക്ക് റബ്ബ് തുറന്നു തന്നു. ഞാൻ ഇവിടെയും കിതാബ് നോക്കുകയാണ്. സുഹൃത്തുക്കളെ, നല്ലതുമായി ബന്ധപ്പെടുന്നവർക്ക് വഫാത്തിന് ശേഷവും നല്ലതിന് ഒരുപാട് ഫലങ്ങൾ അല്ലാഹു തആല കൊടുക്കും.
അതുകൊണ്ട് നമ്മൾ നല്ലതുമായിട്ട് എത്ര ഖുർആൻ ഓതാൻ കഴിയും, എത്ര മുസഹഫിൽ നോക്കാൻ കഴിയും, എത്ര നല്ല കാര്യം നല്ലത് വായിച്ച് പഠിക്കാൻ കഴിയും, നല്ലവരുമായി എങ്ങനെ ചേരാൻ കഴിയും, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിച്ചാൽ ഊടി വന്നാൽ 100 കൊല്ലം അല്ലേ. ആ 100 കൊല്ലത്തിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അതൊന്നും പറയണ്ട. അതേസമയത്ത് നമുക്ക് 100 കോടി കൊല്ലം അല്ലല്ലോ മരിച്ചതിന് ശേഷം. 100 കോടി എന്നല്ല, മരിക്കുന്നത് വരെ കോടി 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ തീരാത്ത കാലമല്ലേ പാരത്രിക ലോകം. ആ ലോകം നഷ്ടപ്പെട്ടു പോകാതെ ഇവിടെ എന്തു വന്നാൽ എന്താ, ആ ലോകം സമ്പാദിക്കാനായിരിക്കണം ഈ മങ്ങനുള്ളവരുടെ ചിന്ത. അതിന് നഷ്ടം വരുന്ന ഒരു ചിന്തയും ഒരു പ്രവർത്തനവും ഒരാചാരവും ഒരു ഫാഷനും ഒരു പരിഷ്കാരവും ഒരു സുഖവും നമുക്ക് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഈമാൻ എന്ന് പറയുന്നത്. നല്ല ഈമാൻ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അതിൻഷാല്ലാ നാളെ അതിനെപ്പറ്റി പറയുന്ന ആയത്താണ് വരുന്നത്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ക്ഷമിച്ച് നിന്നോളൂ, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിക്കോളൂ, ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറയുന്ന ആയത്താണ് ഇൻഷാല്ലാ നമുക്ക് നാളെ സംസാരിക്കാനുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഏത് കാര്യം പഠിച്ചാലും പഠിച്ചത് തുറന്ന് പറയും. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അത് വളരെ സൗമ്യമായി പറയും. സൗമ്യമായിട്ടാണ് പറയേണ്ടത്. ചീത്ത പറയല്ല വേണ്ടത്, അതുപോലെ തന്നെ തെറി പറയല്ല വേണ്ടത്, പ്രകോപനം ഉണ്ടാക്കുകയല്ല വേണ്ടത്, അകന്ന് നിൽക്കുന്നവനെ കൂടുതൽ അകറ്റുകയല്ല വേണ്ടത്. അതൊക്കെ ഇൻഷാ അല്ലാ വഹജുർഹും ഹജറൻ ജമീല എന്ന് നാളെ ഇൻഷാ അല്ലാ നമുക്ക് ഓതാനുണ്ട്. അകന്ന് നിൽക്കുമ്പോഴും നല്ല നിലക്ക് അകന്ന് നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അകന്ന് നിൽക്കേണ്ടവരോട് തന്നെ അകന്ന് നിൽക്കേണ്ടത് നല്ല നിലക്കായിരിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇൻഷാ അല്ലാ നാളെ ആയത്ത് വരും. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവിന്റെ കാലത്ത് ആ ഇൽമ് പറയുന്ന ആലിമായ ചെറുപ്പക്കാരൻ ഇങ്ങനെ നല്ല കാര്യം പറയും, മോശമായത് വിരോധിക്കും. പക്ഷേ അത് ഭരണാധികാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണം പോവോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം വരുമോ, ഇങ്ങനെയുള്ള ഭയമുണ്ടായിരിക്കാം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ആ ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവരണം. പിടിച്ചു കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് റൂമടച്ചു കളഞ്ഞു. 5 ദിവസം റൂമിൻ്റെ ഉള്ളിലെ ചെറുപ്പക്കാരനെ കിടത്തി. സുബ്ഹാനല്ലാഹ്, 5-ാമത്തെ ദിവസം ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന ചെറുപ്പക്കാരൻ തോട്ടത്തിൽ നിന്ന് നടന്നു കളിക്കുന്നുണ്ട്. അദ്ദേഹം വിളിപ്പിച്ചു. വിളിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ചു, ആരാണ് നിന്നെ തോട്ടത്തിലേക്ക് എന്നെ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയത്? അദ്ദേഹം പറഞ്ഞു, തോട്ടത്തിൽ കടത്തിയവനാണ്. തോട്ടത്തിൽ ആരാ കടത്തിയത്? ആ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയ ആളാണ്. അപ്പോഴാണ് രാജാവ് പറഞ്ഞു, ഹദാ അജീബിൻ, അത്ഭുതമല്ലേ ഈ പറയുന്ന മറുപടി. അപ്പൊ ചോദിച്ചതാ, അയ്യു അംരി റബ്ബിക ലൈസ ബി അജീബ്, നിങ്ങളെ റബ്ബിന്റെ വിഷയം എന്താണ് അത്ഭുതമല്ലാത്തത് ഇവിടെ ഉള്ളത്? എല്ലാം അത്ഭുതം തന്നെയല്ലേ? അല്ലാഹുവിന്റെ വിഷയം മുഴുവനും അത്ഭുതമല്ലേ? സുബ്ഹാനല്ലാഹ്. നല്ല ഒന്നാം നമ്പർ പാറ, ഒരിറ്റ് വെള്ളം അതിന്റെ മേലെ നിൽക്കൂല. അങ്ങനത്തെ പാറ പോയി പൊട്ടിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളില് വെള്ളം. സുബ്ഹാനല്ലാഹ്. വേറെ അതാ വയനാട്ടിലേക്ക് പോകുമ്പോൾ ചുരം കയറുന്ന സമയത്ത് തൊട്ടിൽപ്പാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി താഴോട്ട് കുഴിക്കുകയാണ്. വയനാട്ടിൽ കയറുമ്പോൾ ചുരം കയറുമ്പോൾ മനസ്സിലാക്കി, പഠിച്ചോനെ ഇതിൻ്റെ മുകളിലുള്ളവർക്ക് വെള്ളം ഇടുന്ന, അപ്പോൾ വെള്ളം ഉണ്ട് മേലെ നിന്ന് താഴോട്ടേക്ക് വരുന്നു. നമ്മൾ ഇവിടെ കുഴിച്ചിട്ട് താഴെ നിന്നാണ് കിട്ടുന്നത്, അവിടെ മേലെ നിന്ന് താഴോട്ടേക്ക് വരികയാണ് വെള്ളം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു മാങ്ങ, ആ മാങ്ങ ചെത്തി ഒക്കെ തിന്നിട്ട് അതിൻ്റെ അണ്ടി അതൊന്ന് മെല്ലെ പിളർന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരാൾ അതാ പറന്നങ്ങട്ട് പോന്ന്, പ്ലെയിന് പറക്കുന്നത് പോലെ ഒരു വണ്ട്, ഇതെങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തിയത്? സുബ്ഹാനല്ലാഹ്. അയ്യോ അംരി റബ്ബിക ലൈസ ബി അജീബ്, റബ്ബിൻ്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത്? ആ റബ്ബിൻ്റെ മേൽ തവക്കുലാക്കി കുറഞ്ഞ കാലം ഈ ഭൂമിലോകത്ത് അവൻ്റെ വെള്ളം കുടിച്ച്, അവൻ്റെ ഭക്ഷണം കഴിച്ച്, അവൻ്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുമ്പോൾ അവൻ കൽപ്പിച്ചത് പരമാവധി എടുത്ത് സുന്നത്തുകൾ ജീവിതത്തിൽ എടുത്ത് ഫർള് ഒഴിവാക്കാതെ ഹറാമും കറാത്തും ഒക്കെ പരമാവധി കൈയൊഴിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് മടങ്ങുക, നബിതങ്ങളെ ഉപദേശത്തിലേക്ക് മടങ്ങുക, സ്വാലിഹീങ്ങളെ ജീവിതത്തിലേക്ക് മടങ്ങുക. അതാണ് സർവ പ്രശ്നം.
തീരും, ഏറ്റവും വലിയ പരിഹാരം കിട്ടും. പടച്ച റബ്ബേ, അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ഈ സദസ്സിൽ ഏറ്റവും മോശക്കാരനായ ഈ പാവപ്പെട്ട എനിക്കും നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ സർവ മജ്ലിസുകളും നീ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് മൂന്ന് സലാത്ത് ചൊല്ലണം, നമുക്ക് ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ആശുപത്രിയിലുള്ളവരുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു ഇവിടെ അസനാജി ചെക്കിയാട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാല് മുറിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്യാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാ രോഗികൾക്കും നീ ശമനം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളൊന്നും നീ തന്നേക്കല്ല അല്ലാഹ്. അതുപോലെ പെരിങ്ങത്തൂർ ഒരു ചെറിയ കുട്ടി വീണ് കൈക്ക് പരിക്ക് പറ്റിയിട്ട് ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ കുട്ടിക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ബേബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മായൻകുട്ടി ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായ സലാമത്ത് കൊടുക്കട്ടെ. പുളിയാവ് ഇമാം വടയം റഫീഖ് മുസ്ലിയുടെ പിതാവ് മരണപ്പെട്ടു, കുഞ്ഞു സൂഫി ഹാജി വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ കാവുങ്കൽ കുഞ്ഞാലി നാദാപുരം പുത്തംവീടികയിൽ കുഞ്ഞു ഹാജി മുടവന്തേരി ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ഇവിടെ വന്നവർക്കും വരാൻ സാധിക്കാത്തവർക്കും വരണമെന്ന് ഉദ്ദേശിച്ചവർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആരെല്ലാം ബന്ധപ്പെട്ടവരുണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. ക്യാൻസറാണെന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടെ സംഭാവന കൊടുത്തേച്ച സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. റബ്ബേ ഒരു കിഡ്നിയുടെ സമീപത്ത് മുഴയുണ്ടെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. റബ്ബേ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ വാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചൊല്ലിയതും പറഞ്ഞതും ഓതിയതും ഞങ്ങളെ എല്ലാ അമലുകളും ഈ പരിപാടിയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സർവ മദ്രസകളും പള്ളികളും കോളേജുകളും സ്ഥാപനങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സംരംഭങ്ങളും കൂട്ടായ്മകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളാണ് ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഹബീബിൻ്റെ ഹുർമത്ത് കൊണ്ട് മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ ഞങ്ങളെ പ്രിയപ്പെട്ട കളന്തോട്ടത്തിൽ അബ്ദുള്ളക്ക ഖത്തറിൽ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ ഖാദിമായിരുന്നു, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. കറുത്ത പാട് ഭാര്യയുടെ മുഖത്തും കയ്യിലും കൂടി വരുന്നു എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ ഏത് പാടുകളോ ചർമ്മരോഗങ്ങളോ ആർക്കുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. വലിയ സഹായിയും സ്നേഹിയുമായ മോങ്ങം ആലി മുസ്ലിയാർ, അള്ളാഹുവെ മംഗലാപുരം ഹോസ്പിറ്റലിലുണ്ട്, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഗൾഫിലുള്ള കട പലതും പൊളിക്കപ്പെട്ടു, പുതിയത് തുടങ്ങുന്നു, ബറക്കത്തിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഞങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന, ഗൾഫിൽ ജോലിയെടുക്കുന്ന, ബിസിനസ് നടത്തുന്ന ഞങ്ങളെ സഹോദരന്മാർ, അവരുടെ അകമഴിഞ്ഞ സഹായങ്ങളാണ് ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിന് മുഴുവനും ഞങ്ങൾക്ക് ശക്തി പകരുന്നത്. റബ്ബേ അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലും എല്ലാ രംഗങ്ങളിലും നീ ഖൈറ് നൽകണേ അല്ലാ. ഗൾഫിലെത്തിയിട്ട് ഭാര്യ അനുസരിക്കാതെ
ഭർത്താവിന് പുച്ഛിച്ച് ജീവിക്കുന്ന ഭാര്യമാരുണ്ടെന്ന് സങ്കടം പറഞ്ഞ പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഭർത്താവ് അതാ നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ കത്തയക്കൊന്നില്ല, ചെലവിലേക്കൊന്നില്ലെന്ന് സങ്കടം പറഞ്ഞ സ്ത്രീകളുടെ വിഷയവും ഓർക്കുന്നു. എല്ലാവർക്കൊക്കെയും ഇണക്കത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതം നൽകണേ അല്ലാ. അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിന് പകരം അർത്ഥപൂർണമാക്കണേ അല്ലാ. റബ്ബേ, കക്കമ്പള്ളിയിൽ അന്തൃഹാദിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു, നീ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തണേ അല്ലാ. മരിച്ചുപോയ ഉപ്പ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതാ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ദുഷിച്ച ചിന്തകൾ മാറിക്കിട്ടാനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സംഭാവന കൊടുത്തേച്ചവരുണ്ട്. മരിച്ചവരാരുണ്ടോ ഞങ്ങളിൽ നിന്ന്, അവരിൽ നിന്നവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ നീ നല്ലത് മാത്രം തോന്നിപ്പിക്കണേ അല്ലാ. എരിങ്ങണ്ണൂർ ഹാരിസ് ഗാജി ചെറിയ പരിക്ക് പറ്റി വീട്ടിലാണെന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. 1000 രൂപ നേർച്ച ചെയ്തു നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ആർക്കെന്ത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. സാന്ത്വനം വളണ്ടിയറായി ഒരുപാട് രോഗികൾക്ക് ശുശ്രൂഷ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പോക്കർ പേരോട് ചെറിയ രോഗമായി ഹോസ്പിറ്റലിലാണെന്ന് ഇവിടെ കത്തുകൊടുത്ത ചുറബേ, ഏത് ചെറുതോ വലുതോ രോഗം ഏത് മൂമിനുണ്ടോ മൂമിനത്തിനുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കർ നടക്കം എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാ. ദുഷിച്ച ചിന്തകളും സ്വഭാവങ്ങളും നീ പറിച്ചു മാറ്റണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ശിഷ്യ പരമ്പരകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കും അവരെ രക്ഷിതാക്കൾക്കും അതിനെ സഹായിക്കുന്നവർക്കും ദുന്യാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകൾ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാ. മൂത്രക്കല്ലിൻ്റെ രോഗമുള്ളവർ, കിഡ്നിക്ക് രോഗമുള്ളവർ, ഹാർട്ടിന് രോഗമുള്ളവർ, അതുപോലെ കരളിന് രോഗമുള്ളവർ, മജ്ജയ്ക്ക് രോഗമുള്ളവർ, ഏത് മാനസിക രോഗമടക്കം എന്ത് രോഗമുള്ളവരുണ്ടോ ശിഫ നൽകി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ശിഫയോടുകൂടെ ആഫിയത്തോടുകൂടെ അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ. അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടി കീഴിൽ അവരെയും ഞങ്ങളെയും സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എല്ലാവരും അരിയത്ത് സ്വലത്ത്, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതഖ്വാ ബിഹിൽ ഹവായിജു وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم إنا نسألك ونتوجه إليك بنبيك نبي الرحمة يا محمد يا رسول الله إنا قد توجهنا بك إلى ربنا لتقضى به حوائجنا. اللهم فصفه فينا. അല്ലാഹുവേ, ഞങ്ങളുടെ കൈവശത്തിലൊന്നുമില്ല, ഞങ്ങളാരുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളാണെന്ന ഒരു അഡ്രസ് അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അല്ലാ, അവിടുത്തെ ഹുർമത്ത് കൊണ്ട്, അവിടുത്തെ ബഹുമാനം കൊണ്ട്, അവിടുത്തെ ഉമ്മത്തുകളെ മുഴുവനും എല്ലാ നിന്ദ്യതകളിൽ നിന്നും ന്യൂനതകളിൽ
നിന്നും നീ രക്ഷിക്കണേ അല്ലാഹ്, നിന്റെ കാവൽ നൽകണേ അല്ലാഹ്, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ്. اللهم اجعلنا واجعل جميع أمة محمد صلى الله عليه وسلم تحت كنفك وحرزك وحفظك، أنت خير حافظا وأنت أرحم الراحمين. يا من له مقاليد السماوات والأرض، يا من له ملك السماوات والأرض، يا رب السماوات والأرض، يا ذا العرش المجيد، يا فعالا لما يريد، نواس الخلائق كلهم بيدك يا ذا الجلال والإكرام، والسلاطين والملوك والوزراء كلهم تحت تدبيرك وتقديرك ومشيئتك، إنك تقدر على كل شيء ونحن لا نقدر على أي شيء. اللهم إنا نجعلك في نحور أعدائنا، أعداء الدين، سدد شملهم وفرق جمعهم وزلزل أقدامهم، وآمنا في أوطاننا، وآمنا في أوطاننا، وآمنا في أوطاننا وديارنا وبلادنا، أنت حسبنا وكافينا، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. എല്ലാവരോടും ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.